السلام عليكم. الحمد لله. الذي أنزل آيات بينات، أنزل قرآنا عربيا غير ذي عوج لعلهم يتقون، بلسان عربي مبين لعلكم تعقلون. اللهم صل على النبي الأمي العربي وعلى آله وصحبه أجمعين. ഒരിക്കൽ കൂടി നിങ്ങൾക്ക് ഖുർആൻ പഠനത്തിന് എളുപ്പൊഴിയുടെ വേദിയിലേക്ക് ഹാർദ്ദമായ സ്വാഗതം. ഒരിക്കൽ കൂടി അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി തആല വബറകാത്ത്. ദുറുസുൽ ലുഗത്തുൽ അറബിയ, അറബി ഭാഷ പാഠ്യ പദ്ധതി, അറബി പാഠാവലി, ലിഗൈരി നാത്തഖീന ബിഹ, അനറബികൾക്ക് വേണ്ടിയുള്ള അറബി പാഠാവലി, അതാണ് നമ്മുടെ പാഠപുസ്തകം. അതിലെ ഒന്നാമത്തെ പാഠം നമ്മൾ കുറെ കഴിഞ്ഞു, ഒന്നാമത്തെ പാഠത്തിന്റെ കുറെ ഭാഗങ്ങൾ നമ്മൾ പൂർത്തീകരിച്ചിരുന്നു. അതിന്റെ ബാക്കി ഭാഗമാണ് തുടർന്ന് നാം എടുക്കാൻ പോകും. നാം കുറച്ച് ഭാഗം വായിച്ചു, എഴുതാൻ പറഞ്ഞു, എത്ര വക്തബെന്ന് പറഞ്ഞു. هذا مكتب، هذا مسجد، هذا قلم، هذا سرير. هذا പറഞ്ഞു. ഇതിൽ നാം ഫോക്കസ് ചെയ്ത് പറഞ്ഞ കാര്യം പ്രത്യേകം ശ്രദ്ധിക്കണം. എന്തൊക്കെയാണ് നമ്മൾ പറഞ്ഞത്? ഒന്ന്, എല്ലാ നാമങ്ങളുടെയും അവസാനം ഉന്നിലാണ് അവസാനിക്കുക, പ്രത്യേകിച്ച് പറഞ്ഞെങ്കിലല്ലാതെ. ഹാദ എന്ന് പറയുന്നത് നാമമല്ല, അത് ഒരു ഇൻഡിക്കേറ്റീവ് പ്രോനോൺ എന്ന് പറയും, അല്ലെങ്കിൽ ഡെമോൺസ്ട്രേറ്റീവ് പ്രോനോൺ, ചൂണ്ടുവചന സർവനാമം എന്നൊക്കെ പറയാം മലയാളത്തിൽ. അതിനെ സൂചിപ്പിക്കാൻ വേണ്ടിയുള്ള സൂചക സർവനാമം എന്നൊക്കെ പറയാം. അപ്പോ ഒരു സൂചക സർവനാമമാണ് നമ്മൾ പഠിച്ചത്, ഹാദ, ഇത് എന്നത്. അപ്പൊ ഇത് എന്ന് പറഞ്ഞപ്പോൾ നമ്മൾ പറഞ്ഞു അത് അടുത്തിരിക്കുന്നതിനെ കുറിച്ച് പറയാനുള്ളതാണ്. ഹാദ, ഇത് അടുത്തുള്ളതിനെ കുറിച്ചാണ് ഹാദ എന്ന് പറയുന്നത്. നമ്മൾ അറബി നാടുകളിലൊക്കെ ഉള്ളവർ പ്രത്യേകം ശ്രദ്ധിച്ചിട്ടുണ്ടാകും, അനറബികൾ അറബി സംസാരിക്കുമ്പോൾ അവർക്ക് ആകെ പറയാനുള്ളത് ഹാദ എന്നാണ്. നമ്മൾ ഇന്ന് പഠിക്കാൻ പോകുന്ന മറ്റൊരു പദം ഹാദ എന്ന് പറഞ്ഞാൽ അടുത്തിരിക്കുന്നതാണ്. ദൂരെ ഇരിക്കുന്നതിനെ കുറിച്ച് എന്ത് പറയും? ജാലിക്ക എന്ന് പറയാം, ജാലിക്ക. അപ്പൊ അനറബികൾ അറബി സംസാരിക്കുമ്പോൾ ആകെ പറയാനുള്ളത് ഹാദ എന്നാണ്. ഹാദ മക്തബ് ബരീ വറാ ഹാദൽ മക്തബ് എന്നാണ് പറയുന്നത്. നീ അവിടെ മുമ്പോട്ട് പോയാൽ പോസ്റ്റ് ഓഫീസ് കാണും, ആ പോസ്റ്റ് ഓഫീസിന്റെ പിന്നിലൂടെ പോകണമെന്നാണ് പറയുന്നത്. പക്ഷെ ആകെ പറയാനുള്ളത് ഹാദ 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 എന്നാണ്. ഓക്കെ, അപ്പൊ അത് ശ്രദ്ധിക്കണം. ഹാദ എന്ന് പറയുന്നത് അടുത്തിരിക്കുന്നതിനെ കുറിച്ച് പറയാനുള്ളതാണ്. നാമങ്ങളുടെ അവസാനം തെൻവീൻ ആയിരിക്കുമെന്ന് പറയും, ലമ്മ തെൻവീൻ ഉണ്ടായിരിക്കുമെന്ന് പറയും, പ്രത്യേകിച്ച് പറഞ്ഞെങ്കിലല്ലാതെ. പിന്നീട് നമ്മൾ കുറച്ച് നാമങ്ങൾ പഠിച്ചു. എന്തൊക്കെയാണ് പഠിച്ചത്? പഠിച്ച നാമങ്ങൾ ബൈത്തിൻ പഠിച്ചു. ഇത് നമ്മളുമായി നമ്മുടെ പരിസരവുമായി ബന്ധപ്പെട്ട സംഗതികളാണ് പഠിച്ചത്. ആദ്യം നമ്മൾ എവിടെ താമസിക്കുന്നത് അത് പഠിച്ചു, ബൈത്തിൻ. അതേപോലെ നമ്മൾ നമ്മുടെ മനസ്സ് എപ്പോഴും ബന്ധപ്പെട്ട് കിടക്കുന്നത് എവിടെയാണ്? മസ്ജിദ്, അത് പഠിച്ചു. അതേപോലെ മസ്ജിദ് പോയിട്ട് വന്നാൽ അല്ലെങ്കിൽ പോകണമെങ്കിൽ എന്ത് ചെയ്യണം? ഡോറ് തുറക്കണം. അപ്പൊ ബാബ് പഠിച്ചു. നിങ്ങൾ കേൾക്കാൻ പറ്റുന്നില്ല എന്ന് ഒരാളാണ് കംപ്ലൈന്റ് ചെയ്തിരിക്കുന്നത്. അത് കേൾക്കാൻ പറ്റുന്നില്ലെങ്കിൽ നിങ്ങൾ അവിടെ എന്തെങ്കിലും പ്രോബ്ലം ആയിരിക്കും കേട്ടോ. ഒന്നുകിൽ നെറ്റ് പ്രോബ്ലം ആയിരിക്കും, അല്ലെങ്കിൽ മറ്റെന്തെങ്കിലും പ്രോബ്ലം ആയിരിക്കും. ഓക്കെ, അപ്പോൾ വാതിൽ തുറന്നിട്ടാണ് പുറത്തു പോകേണ്ടത്. അപ്പോൾ ബാബുൻ പഠിച്ചു. അതേപോലെ നമ്മൾ പള്ളിയിൽ പോയാൽ നമ്മൾ ഖുർആൻ വായിക്കും, കിതാബുൻ. നമ്മൾ അഭേദ്യമായി ബന്ധപ്പെട്ടാണ് കിതാബുൻ. കിതാബ് എന്നാണ് പറയുന്നത് അള്ളാഹുവിന്റെ ഗ്രന്ഥം. കിതാബ് പഠിച്ചു.
പഠിക്കുന്ന ആൾക്ക് അനിവാര്യമായി ഉണ്ടായിരിക്കേണ്ട സാധനമാണ് എന്ത്? പേന. കലമുൻ പഠിച്ചു. അതേപോലെ പള്ളിയിൽ പോയിട്ട് തിരിച്ചു വന്നാൽ എന്ത് ചെയ്യണം? കീ ഉണ്ടെങ്കിലേ തുറക്കാൻ പറ്റൂ. മിഫ്താഹ് പഠിച്ചു. മിഫ്താഹ്, അത് മിഫ്താഹ് ഡോർ തുറന്നതിന് ശേഷം മിഫ്താഹ് എവിടെ കൊണ്ടുവയ്ക്കും? മക്തബിന്റെ പുറത്ത് വയ്ക്കണം, മേശപ്പുറത്ത്. പിന്നെ പണിയൊക്കെ തീർന്ന് ഇശാ നമസ്കാരമാണെങ്കിൽ, പണിയൊക്കെ തീർന്നാൽ പിന്നെ എന്ത് ചെയ്യണം? ശരീറിലേക്ക് പോകണം. ശരീർ കട്ടിൽ. കട്ടിലേക്ക് പോകാൻ സമയമായിട്ടില്ലെങ്കിൽ എന്ത് ചെയ്യണം? കുർസിയിൽ കുറച്ചു നേരം ഇരിക്കണം. കുർസി പഠിച്ചു. ഇതെന്താ പറയുന്നതെന്ന് ചോദിക്കുന്നുണ്ടാകും. എന്ത് എന്ന് ഉള്ളതിന്റെ വാക്ക് നമ്മൾ പഠിച്ചു. മാ എന്ത്? മാ ഹാദ എന്ന് ചോദിച്ചാൽ, ഹാദ വലുത് എന്ന് ചോദിച്ചാൽ അതെ എന്ന് പറയണം. ഇത് കുട്ടിയാണ്, അതെ എന്ന് പറയാൻ പഠിച്ചു. അതെ അല്ലാന്ന് പറഞ്ഞു ഞാൻ പറയാൻ പഠിച്ചില്ല. ഇത് ഹാദ വലുത് എന്ന് പറഞ്ഞപ്പോ ഇതൊരു കുട്ടിയാണ് എന്ന് പറഞ്ഞു. ഇതൊരു കുട്ടി ആണോ എന്നെങ്ങനെ ചോദിക്കും? അതിന് അഹാദ ബൈത്തുൻ, അഹാദ വലുതുൻ, അല്ലെങ്കിൽ ഇതൊരു വീടാണോ എന്നുള്ളതിന് അഹാദ ബൈത്തുൻ, ഇത് വീടാണോ, ഇതൊരു വീടാണോ. അപ്പൊ ഞാൻ പറഞ്ഞത് പ്രത്യേകം ശ്രദ്ധിക്കണം. കഴിഞ്ഞ പ്രാവശ്യം പറഞ്ഞത് ഉൻ എന്ന് വരും. ഉൻ എന്ന് വരുമ്പോ അത് ബഹുവചന രൂപം അല്ലെങ്കിൽ ഒരു എന്ന ഒരു സംഗതി അതിൽ അടങ്ങിയിട്ടുണ്ടാവും. എന്ന് പറഞ്ഞാൽ അവിടെ ഏകവചനമാണ് എന്നതല്ല സ്ട്രെസ് ചെയ്യുന്നത്, മറിച്ച് അത് ഏതോ ഒന്നാണ്, അല്ലെങ്കിൽ അത് ഒരു നിർണിതമായതല്ല. അതാ കിതാബ് എന്ന് പറഞ്ഞപ്പോ ഇതൊരു പുസ്തകമാണ്, ഇതൊരു പുസ്തകമാണ് എന്ന് മാത്രമേ ഉള്ളൂ അർത്ഥം. ഇതൊരു പുസ്തകമാണ്, ഏതോ ഒരു പുസ്തകം എന്ന അർത്ഥമില്ലാണ്. അങ്ങനെയാണ് ഈ ഉൻ വരുമ്പോ അതിന് ആശയം വരുന്നത്. പ്രത്യേകം നമ്മൾ ശ്രദ്ധിക്കണം. അതായത് അത് നിർമ്മിതമല്ല. അൽ ആണെങ്കിൽ മാത്രമേ നിർമ്മിതമാവുള്ളൂ. അൽ ആണെങ്കിൽ നിർമ്മിതമായിരിക്കും. നമ്മൾ ആണെങ്കിൽ മാത്രമല്ല, നിർമ്മിതമായി വരുന്ന വേറെയും സന്ദർഭമുണ്ട്. സാധാരണഗതിയിൽ ഉൻ ആണ് ഉള്ളതെങ്കിൽ, ഏകവചനമല്ലെങ്കിൽ അത് ഒരു എന്ന അർത്ഥം ഉണ്ടാവും. ഓക്കെ, എന്ത് പഠിച്ചു? അതേ എന്ന് പറയാൻ പഠിച്ചു. ഇത് ഇതൊരു വീടാണോ എന്ന് ചോദിക്കും. അഹാദ ബൈത്തിൻ, ഇത് വീടാണോ എന്ന് ചോദിക്കാൻ പഠിച്ചു. അതേപോലെ പള്ളിയിൽ പോയപ്പോ നമ്മൾ ഷർട്ട് ഇട്ടുകൊണ്ട് പോയി, ഷർട്ട് പഠിച്ചു. കമീസ്, കമീസ് പഠിച്ചു. അതേപോലെ നമ്മൾ ഇനി പഠിക്കാൻ പോകുന്നതാണ്, ഇനി അടുത്ത പാഠത്തിലേക്ക് പോകുന്നതിന് മുമ്പ് നമുക്ക് ഒരു കാര്യം പ്രത്യേകം മനസ്സിലാക്കാനുള്ളത്, അക്ഷരമാലകൾ അല്ലെങ്കിൽ അക്ഷരമാല, അറബി അക്ഷരമാല ഒന്ന് ഒരു ഏകദേശ രൂപം നൽകുകയാണ്. അറബി പഠിപ്പിക്കുകയല്ല, അല്ല അക്ഷരം പഠിപ്പിക്കുകയല്ല ചെയ്യുന്നത്, മറിച്ച് ഒരു ഏകദേശ രൂപം തരികയാണ്. അലിഫ്, പിന്നെ ഞാൻ എല്ലാത്തിനും ഫത്തഹിത്ത് കൊടുത്തിരിക്കുകയാണ്. ഫത്തഹിത്ത് കൊടുത്തിരിക്കുന്നത് എന്ന് പറഞ്ഞ് എന്തിനെന്ന് ചോദിച്ചാൽ പറഞ്ഞാൽ അവസാനം അ ബ ച ത ജ ഹ ഹോ ദ ജ റോ ജ സ ഷ സോ ബോ തോ വോ അ റോ ഫ ഹോ ക ല മ ന ഹ വ യ. എത്ര അക്ഷരമായി? ഇപ്പൊ 29 അക്ഷരമായി, 29 അക്ഷരം. ഈ 29 അക്ഷരത്തിൽ ഇവിടെ ഹാ കൊടുത്തിട്ടുണ്ട്. ഹാ, ഈ ഹാ തന്നെയാണ് ഇനി വരുന്നുണ്ട് ഒരിക്കൽ കൂടെ. ഈ 29 അക്ഷരത്തിൽ ആദ്യത്തെ അലിഫിന് ഫത്ഹയും കസറും ഒന്നും സ്വീകരിക്കില്ല. അത് പറയാൻ വേണ്ടി, ഈ സബ്ജക്ട് പറയാൻ വേണ്ടിയാണ് ഞാനിത് പറഞ്ഞത്. അക്ഷരമാല അക്ഷരം പഠിപ്പിക്കാൻ വേണ്ടിയല്ല. അലിഫ് അക്ഷരം, അലിഫ് എന്ന് പറയുന്നത് ദീർഘത്തിന് വേണ്ടി മാത്രം ഉപയോഗിക്കുന്ന അക്ഷരമാണ്. ഇത് ഫത്തഹയും കസറും ലമ്മും ഒന്നും സ്വീകരിക്കുന്നതല്ല. ഫത്തഹയും കസറും ലമ്മും സ്വീകരിച്ചാൽ അതിന് എന്ത് പറയും? ഹംസ് എന്നാണ് അതിന് പറയുക. അത് സ്വരചിഹ്നം സ്വീകരിക്കുന്നതാണ് ഹംസ്. ഇനി
ഈ 29 അക്ഷരത്തിൽ ഒരക്ഷരം ദീർഘത്തിന് മാത്രമുള്ളതാണ്, ബാക്കിയെല്ലാം എന്താണ്, കൺസോണന്റ് ആണ്. ഒന്ന് ലോങ് വോവലാണ് അലിഫ്. ദീർഘിപ്പിക്കാനുള്ള മറ്റ് അല്ലെങ്കിൽ ഈ വ്യഞ്ജനാക്ഷരങ്ങൾ തന്നെ, വ്യഞ്ജനാക്ഷരങ്ങൾ തന്നെ ഒരു വായും യായും ഇവിടെ പറഞ്ഞല്ലോ. ഈ വായും യായും സ്വരം സ്വീകരിക്കുന്ന അക്ഷരമാണ്, അതായത് സ്വരചിഹ്നം അകാര ഇകാരം സ്വീകരിക്കുന്ന അക്ഷരമാണ് വ്യഞ്ജന അക്ഷരമാണ്. അതേസമയം ഈ അക്ഷരങ്ങളെ ദീർഘിപ്പിക്കാൻ വേണ്ടിയും ഉപയോഗിക്കും. അപ്പോൾ അതിനെ ദീർഘിപ്പിക്കാനുള്ള വായാണ്, ദീർഘിപ്പിക്കാനുള്ള യായാണ് എന്നാണ് പറയേണ്ടത്. അപ്പോൾ അത് യായോ വായോ അല്ല, അത് ലോങ് വവ്വൽ ആണ്, അത് വേറെ ഒരു അക്ഷരമാണ്. അത് പ്രത്യേകം നമ്മൾ മനസ്സിലാക്കണം. പക്ഷേ സെയിം ഷേപ്പ് സ്വീകരിച്ചിരിക്കുന്നു എന്ന് മാത്രമേ ഉള്ളൂ. അതിന്റെ കൂട്ടത്തിൽ നമുക്ക് ഏതിനെയും പെടുത്താം, ഈ അലഫിനെയും നമുക്ക് പെടുത്താം, ദീർഘത്തിനുള്ള അക്ഷരം. അപ്പോൾ 29 അക്ഷരം അല്ലെങ്കിൽ 28 അക്ഷരവും ദീർഘിപ്പിക്കാനുള്ള അലിഫും ദീർഘിപ്പിക്കാനുള്ള വായും ദീർഘിപ്പിക്കാനുള്ള യായും ചേർന്നതാണ് അറബി അക്ഷരമാല. പിന്നെ ബായിൽ തായും കഴിഞ്ഞിട്ടുള്ള ഓപ്പൺ ട, ബാ കഴിഞ്ഞിട്ടുള്ള ഓപ്പൺ ട, ഇതേ ടാ തന്നെയാണ് കെട്ടുള്ള തായും, വേറെ ഒരക്ഷരമല്ല. പക്ഷെ അതിന് ഗ്രാമറിൽ ചില ആശയ വ്യത്യാസമുണ്ട്. ആശയ വ്യത്യാസം എന്ന് പറഞ്ഞാൽ അത് സ്ത്രീലിംഗത്തിനെ സൂചിപ്പിക്കുന്ന തായാണ്. പക്ഷെ അക്ഷരമാലയിലെ അക്ഷരം എന്ന നിലയ്ക്ക് ഓപ്പൺ തായും കെട്ടുള്ളതായും ഒരേ അക്ഷരമാണ്. അതേപോലെ ഹ എഴുതുമ്പോൾ ചില സമയത്ത് വെറും സർക്കിൾ മാത്രമേ ഉണ്ടാവുള്ളൂ, ചില സമയത്ത് തലപ്പാവ് കാണും, രണ്ടായാലും ഒരേ അക്ഷരം തന്നെയാണ്. ഇതാണ് അക്ഷരമാലയിൽ പറയാനുള്ളത്. ഇനി ഹംസിനെ കുറിച്ച് നമുക്ക് ഒരു അവബോധം കൂടെ നേടിയെടുക്കേണ്ടതുണ്ട്. ഹംസ്, ഹംസ് എന്ന് പറയുന്നത് ഇതിനെയാണ് ഹംസ് എന്ന് പറയുന്നത്. അതാണ് സ്വരചിഹ്നം സ്വീകരിക്കുന്നത്, ആ ഇ ഉ എന്നതിനെ സ്വീകരിക്കുന്ന അതാണ്. അതേപോലെ എ, ആ ഇ ഉ എ ഹ്രസ്വവും അത് സ്വീകരിക്കും. അതേസമയം അലിഫ് ഇതൊന്നും സ്വീകരിക്കുന്നതല്ല. അപ്പൊ ഇത് രണ്ടും എന്താണ്, രണ്ടാണ്. അലിഫ് വേറെ, ഹംസ് വേറെയാണ്. ഇനി ഈ ഹംസിന് പലപ്പോഴും ഇരിക്കാൻ സീറ്റ് വേണ്ടി വരും. ചിലപ്പോഴത് നിലത്തിരിക്കും, പലപ്പോഴും അതിന് ഇരിക്കാൻ ഒരു കുറിശി ആവശ്യമാണ്. കുറിശി നമ്മൾ പഠിച്ചു, സീറ്റ്. ആ സീറ്റാണ് അലിഫ്. അപ്പൊ അലിഫിന്റെ മുകളിൽ അതിരിക്കും, ചിലപ്പോൾ അലിഫിന്റെ താഴെയും ഇരിക്കും, ചിലപ്പോൾ വാവിന്റെ മുകളിൽ ഇരിക്കും, ചിലപ്പോൾ യാഇന്റെ മുകളിൽ ഇരിക്കും, ചിലപ്പോൾ യാഇന്റെ താഴെയും ഇരിക്കും. മുസൈബിൽ ചിലപ്പോ യാഇന്റെ താഴെയും എഴുതിയിരിക്കുന്നതാണ്. അപ്പോ അലിഫിന്റെ മുകളിലിരിക്കും, താഴെ ഇരിക്കും. ഉ വരുമ്പോൾ അലിഫിന്റെ മുകളിൽ തന്നെ ഇരിക്കും, വാവിന്റെ മുകളിലിരിക്കും, യാഇന്റെ മുകളിലിരിക്കും, ചിലപ്പോൾ യാഇന്റെ താഴെയും ഇരിക്കും. സാധാരണഗതിയിൽ നമ്മുടെ ഹാൻഡ് റൈറ്റിംഗിൽ എഴുതുമ്പോൾ യാഇന്റെ മുകളിലേ എഴുതാവൂ, താഴെ എഴുതും. ഖുർആനിന്റെ താഴെയുള്ള എഴുത്ത് സ്വീകരിച്ചിട്ടുണ്ട്. ഉദാഹരണം ഇവിടെ നോക്കുക, ആമന പറഞ്ഞപ്പോ ഹംസ് നിലത്തിറങ്ങിയിരുന്നു, ഉലായിക്ക പറഞ്ഞപ്പോ യാഇന്റെ ചുവടെയാണ് എഴുതിയത്. യാഇന്റെ ചുവടെ എഴുതുമ്പോൾ പ്രത്യേകം ശ്രദ്ധിക്കണം, നമുക്ക് അറിയാൻ പറ്റില്ല യാഇന്റെ ചുവടെയാണ് എഴുതിയതെന്ന്, കാരണം യാഇന്റെ പുള്ളി ഉണ്ടാവില്ല അവിടെ. യാഇന്റെ ചുവടെ എഴുതുമ്പോ, യാഇന്റെ മുകളിലോ താഴെയോ എഴുതുമ്പോ, യാഇന്റെ മുകളിലോ താഴെയോ ഹംസ് എഴുതുമ്പോ, അഥവാ ഹംസിന്റെ കുറിശിയായിട്ട് യാ വന്നാൽ യാഇന് ഡോട്ട് ഉണ്ടാവില്ല. ഇപ്പൊ ഉലായിക്ക യാഇന്റെ, ഉലായിക്ക എഴുതുന്നു, നമ്മൾ എഴുതുമ്പോൾ മുകളിൽ എഴുതിയാൽ മതി കേട്ടോ. ഇത് ഖുർആന്റെ എഴുത്തനുസരിച്ചാണെങ്കിൽ ഹംസ് താഴെയാണ് എഴുതുക. മുഅ്മിനൻ എഴുതിയപ്പോ വാവിന്റെ മുകളിൽ എഴുതി, ജസാഉ എന്ന് എഴുതിയപ്പോ വാവിന്റെ മുകളിൽ എഴുതി, യൗമഇദിൻ എന്ന് എഴുതിയപ്പോ യാഇന്റെ ചുവടെ എഴുതി, യുബ്ദിഉ എന്ന് എഴുതിയപ്പോ യാഇന്റെ മുകളിൽ എഴുതി. ഇനി ഈ അലിഫും ഈ കാണുന്ന അലിഫും തമ്മിൽ വ്യത്യാസമുണ്ട്. ഈ അലിഫ് എന്ന് പറഞ്ഞവർ എന്ത് പറഞ്ഞു, ദീർഘിപ്പിക്കാൻ വേണ്ടി മാത്രം ഉപയോഗിക്കുന്ന ആളെന്ന് പറഞ്ഞു. അതേസമയം ഖുർആനിൽ ഇങ്ങനെ ഒരു അലിഫ് ഉണ്ട്, നമ്മുടെ പാഠപുസ്തകത്തിൽ ഈ അലിഫ് വരും, അന്നേരം ഞാൻ ഒന്നുകൂടെ പറഞ്ഞുതരും. ഈ അലിഫ് ഇട്ടിരിക്കുന്ന എന്തിനാണ്, ഈ അലിഫിന്റെ മുകളിൽ ഇങ്ങനെ ഒരു അടയാളം ഇട്ടിരിക്കുന്ന എന്തിനാണ്, ഇത് നമുക്ക് തൽക്കാലം മനസ്സിലാക്കാൻ വേണ്ടി ഡ്യൂപ്ലിക്കേറ്റ് ഹംസ് എന്ന് പറയാം.
ഒറിജിനൽ ഹംസ ആണെങ്കിൽ എന്ത് ചെയ്യണം? അതിന്റെ മുകളിൽ ഹംസ എഴുതണം. ഡ്യൂപ്ലിക്കേറ്റ് ഹംസ ആണെങ്കിൽ അത് ഇപ്പൊ ഉദാഹരണം യക്ര യക്ര എന്ന് പറഞ്ഞിടത്ത് അലിഫിന്റെ മുകളിൽ ഇതേ അടയാളമാണ് ഇട്ടിരിക്കുക. അവിടെ സൗകര്യം അനുസരിച്ച് അവിടെ ഈ വേണം, ആവശ്യമുള്ള സ്ഥലത്ത് എന്ത് ചെയ്യണം? ഈ കൊടുക്കണം. നമ്മൾ മുന്നോട്ട് പോകുമ്പോൾ പഠിക്കും ഈ എപ്പോഴാണ് കൊടുക്കേണ്ടത്. ഊ കൊടുക്കേണ്ട സമയത്ത് ഊ കൊടുക്കണം. ഉൻസുർ ഒഴുപത് എന്നൊക്കെ വരുന്നിടത്ത് ഊ ആണ് കൊടുക്കേണ്ടത്. അപ്പോ സന്ദർഭത്തിനനുസരിച്ച് ഇയോ ഊവോ മാറി വരുന്നതിനാണ് എന്ത് ചെയ്യുന്നത്? ഇയോ ഊവോ ആയോ അള്ളാഹു അല്ലദി എന്നൊക്കെ വരുന്നിടത്ത് ഇതേ അലിഫാണ്. അങ്ങനെയുള്ള അലിഫിനാണ് ഈ അടയാളം കൊടുത്തിരിക്കുന്നത്. പക്ഷേ അത് ചേർത്ത് വായിക്കുമ്പോൾ അലിഫിന്റെ ഉച്ചാരണം നഷ്ടം, ആയ ഉച്ചാരണം, അകാര ഇകാര ഉകാരം ഉണ്ടാവുകയില്ല, അലിഫിന്റെ സ്ഥാനം ഉണ്ടാവില്ല. അതുകൊണ്ടാണ് ഇതിന് ഡ്യൂപ്ലിക്കേറ്റ് ഹംസ് എന്ന് പറയുന്നത്. അത് ചേർത്ത് വായിക്കുമ്പോൾ നമുക്ക് പറയാം. ഈ അക്ഷരങ്ങൾ പറയുന്ന കൂട്ടത്തിൽ ഇത് പരിചയപ്പെടുത്തുന്നത് മാത്രം. ഇവിടെ കണ്ട ഇവിടെ കുല്ലുംരിഇൻ കുല്ലുംരിഇൻ എന്നാണ് വരുന്നത്. ഇപ്പൊ ചേർത്ത് വായിക്കുമ്പോൾ ഈ അലിഫിന് ഉച്ചാരണം ഇല്ല. കുല്ലുംരിഇൻ ഇമ്രിഇൻ എന്ന് എഴുതിയപ്പോഴേ ഇവിടെ ഇമ്രിഇൻ എന്ന് നമുക്ക് ഇമ്രിഇൻ മാത്രം പറയാൻ പറ്റില്ല. അതുകൊണ്ടാണ് ഞാൻ അവിടെ കുല്ല് ചേർത്ത് എഴുതിയത്. കാരണം എന്താണ്? ഇമ്രഉൻ എന്ന് എഴുതാൻ പറ്റുള്ളൂ. ഒറ്റയ്ക്ക് പറയുകയാണെങ്കിൽ ഇമ്രഉൻ എന്നാണ്. കുല്ല് ചേർത്ത് വന്നതുകൊണ്ടാണ് കുല്ലുംരിഇൻ എന്ന് പറഞ്ഞത്. ഇനി ഹംസും ഐനും തമ്മിൽ വ്യത്യാസം ഉണ്ടെന്ന് അറിയാമല്ലോ. ഹംസ് എന്ന് പറയുന്നത് ആദ്യത്തെ അക്ഷരമായ ആ ഈ ഉ എന്ന് എഴുതുന്നതാണ് ഹംസ്. അതേസമയം ഐനാണെങ്കിലോ ഹംസ് അതിന്റെ ഷേപ്പിൽ അടുത്തതിനോട് ചേർത്ത് എഴുതില്ല. അതേസമയം ഉലായിക്ക എഴുതിയപ്പോഴ് ചേർത്താൻ എഴുതുന്നത് അവിടെ ഹംസ് അതിന്റെ താഴെയാണ് ഇട്ട് കൊടുക്കുന്നത്. മീനിന് എഴുതിയപ്പോ മായയുടെ കൂടെ വാവ് ചേർത്ത് എഴുതിയിട്ട് വായുടെ മുകളിലാണ് ഹംസ് ഇട്ടത്. അതല്ലാതെ അതിന്റെ ഷേപ്പിൽ ചേർത്ത് എഴുതില്ല. അതിന്റെ ഷേപ്പിൽ ചേർത്ത് എഴുതില്ല. ഐനാണെങ്കിലോ അതിന് മുമ്പ് ചേർത്തതും ശേഷം ചേർത്തതും ഐൻ, അത് ഐനാണ്. അപ്പൊ ഇതെല്ലാം മനസ്സിലായി. ഇനി നമുക്ക് പാഠത്തിലേക്ക് കടക്കാം. ഇതിൽ ഈ പറഞ്ഞ ഹംസിനെ കുറിച്ച് പറഞ്ഞതിന് എന്തെങ്കിലും ഡൗട്ട് ഉണ്ടെങ്കിൽ നമുക്ക് ചോദിക്കാവുന്നതാണ്. ടെക്സ്റ്റ് മെസ്സേജ് അയക്കും. ഇല്ല, ക്രിസ്റ്റൽ ക്ലിയർ ആണ്. ഓക്കെ, ഇനി നമുക്ക് കൊറോണ കാലത്ത് ആദ്യമായി പഠിക്കേണ്ടത് മൻ ഹാദ. നേരത്തെ നമ്മൾ ചോദ്യത്തിന് ഒരു വാക്ക് ഉപയോഗിച്ചിരുന്നു, രണ്ട് വാക്ക് ഉപയോഗിച്ച് ചോദ്യത്തിന്. ഒന്ന് മാ എന്ത്, മാ ഹാദ എന്ന് ചോദിച്ചു. അത് എന്തിനെ കുറിച്ചാണ് നമ്മൾ മാ ഹാദ ഉപയോഗിച്ചത്? ബൈത്തിനെ കുറിച്ച് പറഞ്ഞപ്പോ, കുർസിയെ കുറിച്ച് പറഞ്ഞപ്പോ മഹാദ എന്ന് പറഞ്ഞു. അതേപോലെ ഹിസാനിനെ കുറിച്ച് പറഞ്ഞപ്പോ, ഹിമാറിനെ കുറിച്ച് പറഞ്ഞപ്പോ മഹാദ എന്നാണ് ഉപയോഗിക്കുന്നത്. ഇനി നമുക്ക് തബീബിനെ കുറിച്ച് പറയുമ്പോ, തബീബ് എന്ന് പറഞ്ഞാൽ ഡോക്ടർ, തബീബ്. തബീബിനെ കുറിച്ച് പറഞ്ഞപ്പോ പറയുമ്പോ എന്ത് ഉപയോഗിക്കണം? മഹാദ എന്നല്ല ചോദിക്കുക, മൻ ഹാദ. ഇപ്പൊ മായും മന്നും തമ്മിൽ വ്യത്യാസം മനസ്സിലായല്ലോ. മാ ഉപയോഗിച്ചത് ബൈത്തിൽ മാ ഹാദ എന്ന് ചോദിച്ചു. അതേപോലെ മൃഗത്തെ കുറിച്ച് പറഞ്ഞപ്പോ മാ ഹാദ എന്ന് ചോദിച്ചു. കുർസീനെ കുറിച്ച് പറഞ്ഞപ്പോ മാ ഹാദ എന്ന് ചോദിച്ചു. അതേസമയം മനുഷ്യനെ കുറിച്ച് പറയുമ്പോ മൻ ഹാദ, ഹൂ ഇസ് ദിസ്. നമുക്കറിയാം ഇംഗ്ലീഷ് നമ്മൾ പറയുമ്പോഴും ഹൂ എന്നാണ് പറയും. അതേസമയം ഹോഴ്സിനെ കുറിച്ച് പറയുമ്പോൾ ഹൂ എന്ന് ഉപയോഗിക്കാറില്ല, കുതിരയെ കുറിച്ച് പറയുമ്പോൾ. അതേപോലെ ഡോങ്കിയെ കുറിച്ച് പറയുമ്പോഴും ഹൂ എന്ന് ഉപയോഗിക്കാറില്ല. അതേസമയം കോട്ടിനെ കുറിച്ച് പറഞ്ഞപ്പോൾ, കട്ടിലിനെ കുറിച്ച് പറഞ്ഞപ്പോൾ ഹൂ എന്ന് ഉപയോഗിക്കാറില്ല, വാട്ട് എന്നാണ് ഉപയോഗിക്കുന്നത്. എന്ന് പറഞ്ഞതുപോലെ മനുഷ്യനെ കുറിച്ച് പറയുമ്പോൾ ഹൂ മൻ എന്നാണ് ഉപയോഗിക്കുന്നത്. ഞാൻ കഴിഞ്ഞ പ്രാവശ്യം പറഞ്ഞിരുന്നു, ഞാൻ ഇവിടെ ഡിസ്പ്ലേ ചെയ്തിരിക്കുന്നിടത്ത് സ്വരചിഹ്നങ്ങളൊന്നും ഇല്ലാതെയാണ് ഡിസ്പ്ലേ ചെയ്തിരിക്കുന്നത്. അതേപോലെ നിങ്ങൾക്ക് പദാവലികളുടെ അർത്ഥം തന്നിരിക്കുന്നതും സ്വരചിഹ്നങ്ങൾ ഇല്ലാതെയാണ് തന്നിരിക്കുന്നത്. അതേസമയം പാഠപുസ്തകത്തിൽ ആവശ്യമുള്ള സ്ഥലത്ത് ഫസ്റ്റ് ഇൻസ്റ്റൻസിൽ, ആദ്യത്തെ അപ്പിയറൻസിൽ അത് സ്വരചിഹ്നം കൊടുത്തിട്ടുണ്ടാവും. അത് പല പ്രാവശ്യം വായിച്ച് പഠിക്കണം, വായിച്ച് പഠിക്കണം. നിങ്ങൾ ക്ലാസ് മാത്രം കേട്ടുപോയിട്ട് കാര്യമില്ല. പ്രത്യേകം പറയുന്നു, ഞാൻ കഴിഞ്ഞ പ്രാവശ്യം പറഞ്ഞിരുന്നു. അതിനാണ് ഞാൻ PDF തന്നത്.
നമ്മുടെ ബ്ലോക്ക് കഴിഞ്ഞാൽ അല്ലെങ്കിൽ ലോക്ക്ഡൗൺ കഴിഞ്ഞാൽ പാഠപുസ്തകം നിങ്ങളുടെ രജിസ്ട്രേഷൻ ഫീ അടച്ചവർക്ക് ഇതിന്റെ ഒന്നാം ഭാഗം പാർട്ട് വൺ ഫ്രീ ആയിട്ട് തരും. ബാക്കി ഭാഗങ്ങൾ നിങ്ങൾ അത് തീരുന്ന മുറയ്ക്ക് എന്ത് ചെയ്താൽ മതി, പൈസ അടച്ച് വാങ്ങി. അപ്പോ പ്രദീപിനെ കുറിച്ച് പറഞ്ഞപ്പോ എന്ത് പറഞ്ഞു? മൻ എന്നാണ് ഉപയോഗിച്ചത്. മൻ ഹാദ, മൻ ഹാദ, അതാ വലദുൻ, അതാ വലദുൻ, അതാ വലദുൻ. നിങ്ങൾ പ്രത്യേകം ശ്രദ്ധിക്കണം, ഹാദ എന്ന് എഴുതുമ്പോൾ ഹാക്ക് ശേഷം നീട്ടില്ല, ഹാക്ക് ശേഷം നീട്ടില്ല. ഈ ക്ലാസ് അവസാനിക്കുമ്പോൾ നമ്മൾ റീഡ് ആൻഡ് റൈറ്റ് എന്ന് പറഞ്ഞൊരു ഓപ്ഷൻ ഉണ്ട്. റീഡ് ആൻഡ് റൈറ്റ് എന്ന് പറയുന്ന ഭാഗത്ത് എന്ത് ചെയ്യണം, അവിടെ നിങ്ങൾ ഇതിന്റെ വോയിസ് ക്ലിപ്പ് കിട്ടുമ്പോൾ അല്ലെങ്കിൽ ഇതിന്റെ വീഡിയോ ക്ലാസ് കിട്ടുമ്പോൾ അവിടെ നിങ്ങൾ പറയുമ്പോൾ അവിടെ എന്ത് ചെയ്യണം, അത് പോസ് ചെയ്തിട്ട് നിങ്ങൾ എഴുതി നോക്കണം. എഴുതി നോക്കിയിട്ട് അത് പറയുന്നത് കറക്റ്റ് തന്നെയാണെന്ന് ഉറപ്പുവരുത്തണം. എഴുതുന്നത് നിങ്ങൾ കറക്റ്റ് തന്നെയാണെന്ന് ഉറപ്പുവരുത്തണം റീഡ് ആൻഡ് റൈറ്റിന്റെ ഭാഗത്ത്. അതല്ലെങ്കിൽ നിങ്ങൾക്ക് ഫോണിൽ വിളിച്ച് ഒരാളിനെ കൊണ്ട് പറഞ്ഞിട്ട് മറ്റേ ആൾ എഴുതി മൻ ഹദ ഹദ വലദുൻ. അപ്പൊ വലതിനെ ഉപയോഗിക്കാൻ വേണ്ടി എന്ത് വഹിച്ചു? വലതിനെ പറയാൻ വേണ്ടി മൻ എന്ന വാക്കാണ് ഉപയോഗിച്ചത്. മൻ ആര്? ഹൂ. വമൻ ഹദ, മൻ ഹദ, ഹദ ഇവിടെ പറഞ്ഞ ഹദ വലദുൻ, ഇവര് കുട്ടിയാണ്. മൻ ഹദ, ഹദ താലിബുൻ, ഇതൊരു സ്റ്റുഡന്റ് ആണ്, സ്റ്റുഡന്റ്. ഹദ താലിബുൻ, ദിസ് ഈസ് എ സ്റ്റുഡന്റ്. ഇംഗ്ലീഷ് പറയുമ്പോൾ നോക്കുക, ഇവിടെ ഹദ താലിബുൻ എന്ന് പറഞ്ഞ രണ്ട് വാക്ക് ഇംഗ്ലീഷ് പറഞ്ഞപ്പോൾ എന്ത് ചെയ്യണം? ദിസ് ഈസ് എ. അപ്പൊ ഈസും എയും മലയാളത്തിൽ അല്ലെ അറബിയിൽ വേണ്ട. അപ്പൊ അത് എഴുതുമ്പോഴും പ്രത്യേകം ശ്രദ്ധിക്കും, നമ്മൾ പറയുന്നത് പോലെ അല്ല എഴുതുന്നത്. എഴുതുമ്പോ ഹാജ ഹാജ ത്വാലിബൻ എന്ന് എഴുതുമ്പോ അവിടെ ഉന്നും പത്തും കസറും ഇല്ലല്ലോ. അതാണ് അറബി ഭാഷയെ നമ്മൾ മനസ്സിലാക്കണം. നമ്മൾ അനറബികൾക്ക് വേണ്ടി ഖുർആന്റെ സുരക്ഷണങ്ങളും ഹദീസിലൊക്കെ സുരക്ഷണം ഇട്ടിരിക്കും, നമുക്ക് എളുപ്പത്തിന് വേണ്ടിയാണ്. ഹാജ ത്വാലിബുൻ, ഹാജ വലദുൻ. അപ്പൊ ഇവിടെ പ്രത്യേകം ശ്രദ്ധിക്കേണ്ടത്, നേരത്തെ നമ്മൾ ബൈത്തിനെ കുറിച്ച് പറഞ്ഞപ്പോ എന്ത് പറഞ്ഞു? ബൈത്ത്. അതേപോലെ തബീബിനെ കുറിച്ച് പറഞ്ഞപ്പോ എന്താ പറഞ്ഞത്? ഹാജ തബീബ്. വലതിനെ കുറിച്ച് അറിഞ്ഞപ്പോ ഹാജ വലത്. അതേപോലെ ഇവിടെ ചോദിക്കുന്നു, ആ ഹാജ വലത്, ആ ആണോ ഉണ്ടോ, ആ ഹാജ വലത്, ഇത് ആൺകുട്ടിയാണോ? ഇല്ല, ഹാജ റജുലുൻ, ഹാജ റജുലുൻ, റജുലുൻ ഇതൊരു പുരുഷനാണ്. ഹദ റജുലുൻ പുരുഷനാണ്. അപ്പൊ റജുലിനെ കുറിച്ച് പറയാൻ വേണ്ടി എന്ത് പറഞ്ഞു? ഹാദ ഉപയോഗിച്ചു. അപ്പോ ശരീരിനെ കുറിച്ച് പറയാനും ഹാദ തന്നെ ഉപയോഗിക്കുന്നത്. അതേപോലെ ഷിമാറിനെ കുറിച്ച് പറഞ്ഞപ്പോഴും ഹാദയാണ് ഉപയോഗിക്കുന്നത്. വലതിനും തലീബിനും റജുലിനും എന്താണ്, എന്താ എല്ലാത്തിനും എന്താ ഉപയോഗിക്കുന്നത്? ഹാദ തന്നെയാണ് ഉപയോഗിക്കുന്നത്. അതേസമയം ചോദിച്ചപ്പോഴോ മൻ ഹാദ എന്നാണ്, മാ ഹാദ എന്നല്ല ചോദിച്ചു, മൻ ഹാദ. ഹദ വലദൻ, ഇല്ല ഹദ റജുലൻ. ഇത് നമ്മൾ നേരത്തെ പറഞ്ഞ ആ സബ്ജക്റ്റുമായി നിങ്ങൾക്ക് ബന്ധം വരുന്നതിനാണ് ചോദിക്കുന്നത്. മഹാദ നേരത്തെ മനുഷ്യനെ കുറിച്ച് പറഞ്ഞപ്പോ മൻ ഹാദ എന്ന് ചോദിച്ചു. ഘനപദാർത്ഥത്തെ കുറിച്ച് പറയുമ്പോ വീട് പള്ളിയെ കുറിച്ചൊക്കെ പറയുമ്പോ എന്ത് പറയും? മഹാദ. ഇതെന്താ? ഹദ മസ്ജിദുൻ, ഹദ മസ്ജിദുൻ. ഇവിടെ നമ്മൾ എന്ത് പറയും? ഈ ആള് ആരാണെന്ന് ചോദിക്കുന്നതിന്, അതെ മൻ ഹാദ, മൻ ഹാദ, ഇത് ആരാണ്? ഹദ താജിറുൻ, ഹദ താജിറുൻ, ഇത് കച്ചവടക്കാരനാണ്. ഹദ താജിറുൻ, അത് കച്ചവടക്കാരനാണ്. ഇനി വീണ്ടും ഹദ കൽബുൻ. അപ്പോ തബീബിനെ കുറിച്ച് പറഞ്ഞപ്പോൾ ഹാദാണ് ഉപയോഗിച്ചത്, അതേപോലെ കെൽബിനെ കുറിച്ച് പറയുമ്പോഴും ഹാജ തന്നെയാണ് ഉപയോഗിക്കുന്നത്. ഹദ കെൽബുൻ, ഇത് നായയാണ്. ഹദ കെൽബുൻ, നായയാണ്. ഞാൻ കഴിഞ്ഞ പ്രാവശ്യം പറഞ്ഞിരുന്നു കെൽബ് എന്ന് പറയുമ്പോഴത്തേക്ക് മസ്കുലിനാണ്,
അത് പുല്ലിംഗമാണ്, അതുകൊണ്ടാണ് ഹാസ ഉപയോഗിച്ചത്. സ്ത്രീലിംഗമാണ്, എന്ത് ഉപയോഗിക്കണം നമ്മൾ പിന്നെ പറയും. കൽബുൻ എന്ന് പറയുമ്പോൾ മലയാളത്തിൽ പട്ടി എന്ന് പറയാൻ പാടില്ല. പട്ടി എന്ന് പറഞ്ഞാൽ അത് ഫെമിനിൻ ആണ്. കൽബുൻ നായ, അതാ കൽബുൻ. ഹാസ തിത്തുൻ, തിത്തുൻ എന്ന് പറയുന്നത് അറബി വാക്കാണ്, നിങ്ങൾക്കറിയാമല്ലോ. ക്യാറ്റ്, ക്യാറ്റ് സി എ ടി എന്ന് പറയുന്നെങ്കിലും അത് എന്താണ്, തിത്തുൻ എന്ന് പറയുന്ന വാക്കാണ്. അത് പല വഴിയെയും കടന്നു വന്നിട്ട് ഇംഗ്ലീഷിൽ വന്നപ്പോഴത്തേക്ക് അത് ക്യാറ്റ് ആയി, തിത്തുൻ. അതാ അപ്പൊ നമ്മൾ ചോദിക്കാണ്, അഹദാ കൽബുൻ, അഹദാ കൽബുൻ, ലാ അഹദാ തിത്തുൻ. അപ്പോ ഇവിടെ നേരത്തെ ചോദിച്ചു അഹദാ വലദുൻ എന്ന് ചോദിച്ചു. ഒരു റജിലിനെ കാണിച്ചിട്ട് അഹദാ വലദുൻ എന്ന് ചോദിച്ചു. അതേപോലെ തന്നെ ക്യാറ്റിനെ കാണിച്ചിട്ട് എന്ന് പറഞ്ഞു, കിത്തിനെ കാണിച്ചിട്ട് എന്ന് പറഞ്ഞു, അഹദാ കൽബുൻ. അപ്പൊ അതേ ചോദ്യം തന്നെ നമുക്ക് ഉപയോഗിക്കാം എന്നാ പറഞ്ഞിട്ടുണ്ടാവും. കിത്തുൻ, അപ്പൊ കിത്തിന് വേണ്ടി എന്ത് ഉപയോഗിക്കുക, അഹദാ എന്ന് പറഞ്ഞു തന്നെ ഉപയോഗിക്കും. അതാ ഹിമാറുൻ, അതാ ഹിമാറുൻ, ഹിമാർ അറിയാമല്ലോ, കഴുത. അതാ ഹിമാറുൻ, ഇതൊരു കഴുതയാണ്. അഹദാ ഹിമാറുൻ, അഹദാ ഹിമാറുൻ, അതാ ഹിസാനുൻ. നമ്മൾ നേരത്തെ പഠിക്കുക, ഇത് റിപ്പീറ്റ് ചെയ്യുന്നത് ഹാസായും മന്നും മായും എങ്ങനെ മാറി മാറി ഉപയോഗിക്കുന്നു എന്ന് അറിയാൻ വേണ്ടിയാ. അപ്പോ മൃഗങ്ങളെ ഉപയോഗിക്കാൻ സൂചിപ്പിക്കാൻ വേണ്ടി എന്ത് ഉപയോഗിക്കും, ഹാസ ഉപയോഗിക്കും. മനുഷ്യനെ ഉപയോഗിക്കാം സൂചിപ്പിക്കാൻ വേണ്ടിയും ഹാസ ഉപയോഗിക്കും. ഹാസ ഹിമാറും ല ഹാസ ഹിസാനുൻ. ഹാസ ഹാസ ജമലുൻ, ഹാസ ജമലുൻ. ജമൽ എന്ന് പറഞ്ഞാൽ അറിയാമല്ലോ, ജമലൻ ഒട്ടകം, ജമലൻ ഒട്ടകം. നാക്കത്തിൻ എന്ന് പറഞ്ഞാൽ ഇതിന്റെ ഫീമെയിലാണ്, ജമലിന്റെ ഫീമെയിലാണ് നാക്കത്തിൻ. ഇബിലൻ എന്ന് പറയുന്നത് ഒട്ടക വർഗം എന്നതാണ്, ആ ഒട്ടകത്തെ മൊത്തം ഉപയോഗിക്കുന്നതാണ് ഇബിൽ. ജമലുൻ, നേരത്തെ നമ്മൾ പറഞ്ഞതുപോലെ മനുഷ്യനെ കുറിച്ച് പറയുമ്പോൾ മൻ ഹാദ എന്ന് ചോദിക്കും, മൃഗത്തെ കുറിച്ച് പറയുമ്പോൾ മാ ഉപയോഗിക്കും, ഹാദ തന്നെ ഉപയോഗിക്കും. അടുത്തത് മഹാദ ഹാദ ദീക്കുൻ, ദീക്കുൻ പൂങ്കോഴി, ദീക്കുൻ പൂങ്കോഴി, ഹാദ ദീക്കുൻ. ഇവിടെ എന്ത് ചോദിക്കണം, ഇതാരാണെന്നുള്ളതിന്? മാ ഹദ എന്ന് ചോദിച്ചാൽ മതിയോ? പോരാ. മൻ ഹദ, ഹദ നമ്മൾ പഠിച്ചല്ലോ, ഹദ മുദരിസുൻ, ഹദ മുദരിസുൻ, ഇത് അധ്യാപകനാണ്. ഹദ മുദരിസുൻ. ഇവിടെ എന്ത് ചോദിക്കണം, ഇതെന്താണെന്നുള്ളതിന്? മൻ ഹദ എന്ന് ചോദിച്ചാൽ മതിയോ? പോരാ. പക്ഷെ ഇവിടെ പറഞ്ഞിരിക്കുന്നത് അഹദ കമീസുൻ, അഹദ കമീസുൻ, ഇത് കമീസാണോ? അഹദ കമീസുൻ, ഇത് കമീസാണോ? ഇല്ല, മിന്തിയിലും, മിന്തിയിൽ മലയാളത്തിൽ പല സ്ഥലങ്ങളിലൊക്കെ ഉപയോഗിക്കുന്നുണ്ട് മിന്തിയിൽ എന്ന വാക്ക്. മിന്തിയിൽ എന്ന് പറഞ്ഞാൽ ടവൽ, തുവാല. അഹദ മിന്തിയിലൻ, ഇത് തുവാലയാണ്. നെക്സ്റ്റ് ഈ സെഷൻ ഇവിടെ അവസാനിക്കുകയാണ്. യക്ര വക്തും, യക്ര വക്തും, അപ്പൊ വായിക്കാനും എഴുതാനുമാണ് പറയുന്നത്. യക്ര വക്തും, ഈ സന്ദർഭത്തിൽ എന്ത് ചെയ്യണം, നമുക്ക് വേണമെങ്കിൽ ഈ വീഡിയോ നിങ്ങൾക്ക് രണ്ടാമത് കിട്ടുമ്പോൾ ഇത് പാസ് ചെയ്തതിന് ശേഷം നിങ്ങൾ എഴുതി നോക്കണം, പറയുന്നത് എഴുതി നോക്കണം, എന്നിട്ട് പിന്നീട് അതേപോലെ തന്നെയാണോ എന്ന് നോക്കണം. നിങ്ങൾ ഇപ്പോൾ നമുക്ക് പറഞ്ഞ് എഴുതിപ്പിക്കാൻ വേണ്ടി സൗകര്യമില്ല, സമയവുമില്ല. സാധാരണ ഓൺലൈൻ ക്ലാസ്സുകൾ അങ്ങനെ ചെയ്യാറുണ്ട്, പക്ഷേ നമുക്ക് ആ ഒരു മണിക്കൂർ ഉപയോഗപ്പെടുത്തണം. മ ഹാദ എന്നുള്ളത് നിങ്ങൾ എഴുതി നോക്കണം. മ ഹാദ
ഡിസ്പ്ലേ ചെയ്യുമ്പോഴും കറക്റ്റ് ആണെന്നുള്ളത് നോക്കും. മഹൽ. അടുത്തത് ഹദ ഖലമുൻ. ഹദ ഖലമുൻ എഴുതി നോക്കുക. ഹദ ഖലമുൻ. ഹദ ഖലമുൻ എന്ന് പറയുമ്പോൾ പ്രത്യേകം ശ്രദ്ധിക്കേണ്ടത് അവിടെ ഒരു സെന്റൻസ് തീർന്നു, അതുകൊണ്ട് എന്തെയാണ് ഫുൾ സ്റ്റോപ്പ് ഇടണം. മാഹദ എന്ന് എഴുതുമ്പോൾ അവിടെ ചോദ്യമാണ്, അപ്പോൾ എന്ത് ചെയ്യണം, ചോദ്യചിഹ്നം ഇടണം. ടെക്സ്റ്റ് നിങ്ങൾ ശ്രദ്ധിച്ച് നോക്കിയാൽ മനസ്സിലാകും അതെ അതേ രീതിയാണ് ഫോളോ ചെയ്തിരിക്കുന്നത്. അതുകൊണ്ട് നമ്മൾ എന്ത് ചെയ്യണം, അത് ആ ടെക്സ്റ്റിന്റെ ചൈതന്യം ഉൾക്കൊണ്ടുകൊണ്ട് പഠിക്കണം. അപ്പൊ അടുത്തത് എഴുതാനുള്ളത് ഹദ ഖലമുൻ. എഴുതി കഴിഞ്ഞിട്ടുണ്ടാവും, നിങ്ങൾക്ക് വേണം ഇപ്പൊ എഴുതി നോക്കാം, അല്ലെങ്കിൽ വീട്ടിൽ നിന്ന് പിന്നീട് എഴുതി നോക്കാം. ഹദ ഖലമുൻ. അടുത്തത് ഹദ കൽബുൻ. ഹദ കൽബുൻ. അപ്പോ ഹദ എന്ന് എഴുതുമ്പോൾ ഹായ്ക്ക് ശേഷം നീട്ടില്ല, ദാക്ക് ശേഷം അരിഫുണ്ട് നീട്ടാനുള്ള. കൽബുൻ എന്ന് പറയുമ്പോൾ ഇവിടെ കലമുൻ എന്ന് പറഞ്ഞ കായല്ല, കൽബുൻ എന്ന് പറയുമ്പോഴുള്ള ക, അത് പറയുമ്പോൾ നിങ്ങൾക്ക് മനസ്സിലാക്കാൻ പറ്റും സ്വരത്തിൽ നിന്ന്. ഇവിടെ ഡിസ്പ്ലേ ചെയ്തിരിക്കുന്ന ഹദ ഖലമുൻ പറയുന്നത് ഹദ കൽബുൻ. ഹദ കൽബുൻ. ഹദ കൽബുൻ. അടുത്തത് മൻ ഹദ എഴുതി നോക്കുക. മൻ ഹദ, അവിടെ ചോദിച്ചിന് ഇടാൻ മറക്കരുത്. നമ്മൾ കമ്മ്യൂണിക്കേറ്റ് ചെയ്താൽ കമ്മ്യൂണിക്കേഷനാണ് പഠിക്കുന്നത്. അപ്പൊ ചോദ്യം പറയുമ്പോൾ ചോദ്യത്തിന്റെ രൂപത്തിൽ തന്നെ പറയണം. മൻ ഹദ. മൻ ഹദ. ഹദ തബീബുൻ രണ്ടും കൂടി ചേർക്കാൻ കഴിയുന്നത്. മൻ ഹദ, ഹദ തബീബുൻ. മൻ ഹദ ഇതാരാണ്? ഹദ തബീബിൻ, ഇതൊരു ഡോക്ടറാണ്. ഹദ തബീബുൻ. അടുത്തത് ഹദ ജമലുൻ. ഹദ ജമലുൻ. ഹദ ജമലുൻ. അടുത്തത് ഇനി എഴുതാനുള്ളത് ഹദ കൽബുൻ. ഇല്ല, ഹദ കിത്തുൻ. ഒരു ചോദ്യവും അതിന്റെ ഉത്തരവുമാണ്, ഒരുമിച്ച് എഴുതേണ്ടത്. ഹദ കൽബുൻ. ഇല്ല, ഹദ കിത്തുൻ. ഹദ കൽബുൻ. ഇല്ല, ഹദ കിത്തുൻ. അപ്പൊ ല എന്ന് പറഞ്ഞാൽ എന്തുണ്ട്, ഒരു ഒരു കോമയിട്ട് കൊടുക്കണം. കാരണം പറയുമ്പോഴേ അത് അതേപോലെ പറഞ്ഞു. ല ഹദ കിത്തുൻ. ല ഹദ കിത്തുൻ എന്ന് പറഞ്ഞാൽ എന്തായി, അത് വേറെ അർത്ഥമായി പോയി. ല എന്നത് കഴിഞ്ഞിട്ട് ഒരു ഇടവേള കാണും. ചില ആൾക്കാർ ഹദീസ് വായിക്കുമ്പോ ഖാല റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം, ഇബ്നു ഉമർ റളിയല്ലാഹു അൻഹു ഖാല ഖാല റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം, രണ്ട് കാര്യങ്ങൾ ഒരുമിച്ചങ്ങ് പറയും. അൻ ഇബ്നു ഉമർ റളിയല്ലാഹു അൻഹു ഖാൽ കഴിഞ്ഞിട്ട് പിന്നെ ഖാൽ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. സോ ഇമാം ബുഖാരി റഹ്മത്തുള്ളാഹി അലൈഹി ഇബ്നു ഉമറിൽ നിന്നും നിവേദനം ചെയ്യുന്നു എന്നതാണ് ആദ്യത്തെ ഭാഗം. റവൽ ബുഖാരിയു അൻ ഇബ്നു ഉമർ എന്നാണ് ഹദീസിന്റെ ഭാഗം. പക്ഷെ നമ്മൾ ഹദീസ് ഉദ്ധരിക്കുമ്പോൾ സൗകര്യാർത്ഥം എന്ത് ചെയ്യുന്നു, റവൽ ബുഖാരി എന്ന ഭാഗം ഉദ്ധരിക്കില്ല. കാരണം എന്താണ്, ഇമാം ബുഖാരിയുടെ ഗ്രന്ഥമാണ് നമ്മൾ വായിക്കുന്നത്. അപ്പൊ അത് റവൽ ബുഖാരി എന്നത് പറയില്ല, അൻ ഇബ്നു ഉമർ എന്ന് വായിക്കും. അപ്പോ റവൽ ബുഖാരി അൻ ഇബ്നു ഉമർ എന്ന് പറഞ്ഞാൽ ഇമാം ബുഖാരി ഇബ്നു ഉമർ റളിയല്ലാഹു നിന്നും ഉദ്ധരിക്കുന്നു എന്നതാണ്. അത് പറഞ്ഞാലും പറഞ്ഞില്ലെങ്കിൽ, റവൽ ബുഖാരി എന്ന് പറഞ്ഞാലും പറഞ്ഞില്ലെങ്കിലും അത് നമ്മൾ ട്രാൻസ്ലേഷൻ കൊടുക്കുമ്പോൾ ഇബ്നു ഉമർ റളിയല്ലാഹു അൻഹുവിൽ നിന്നും നിവേദനം എന്നാണ് പറയുന്നത്. എന്നിട്ട് കാൽ അദ്ദേഹം പറഞ്ഞു, ആര് പറഞ്ഞു, ഇമാം അല്ല ഇബ്നു ഉമർ റളിയല്ലാഹു അൻഹു പറഞ്ഞു. അദ്ദേഹം പറഞ്ഞു കാൽ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. അപ്പൊ ആദ്യത്തെ കാല കഴിഞ്ഞിട്ട് ഒരു ഇടവേളയുണ്ട്. അതേപോലെ നമ്മൾ പറയുമ്പോ അഹദ കൽബുൻ. ല ഹദ കിത്തുൻ. അപ്പൊ അഹദ കൽബുൻ എന്നിടത്ത് എന്ത് ചെയ്യണം, വ്യാക്ഷേപക ചിഹ്നം കൊടുക്കണം, ചോദ്യചിഹ്നം. അത് കഴിഞ്ഞിട്ട് ല അല്ല എന്ന് പറഞ്ഞ ശേഷം ഒരു കോമ കൊടുക്കണം. അഹദ കിത്തുൻ. ല ഹദ കിത്തുൻ. നമ്മൾ ഭാഷ പഠിക്കുമ്പോൾ, അറബി ഭാഷയാണ് നിങ്ങൾ പഠിക്കുന്നെങ്കിലും മറ്റ് ഭാഷകൾക്കും പ്രയോജനം ചെയ്യും. കാരണം നിങ്ങൾ മലയാളം ഒരു ഭാഷയായിട്ട് പഠിച്ചിട്ടുണ്ടാവില്ല, ഇംഗ്ലീഷും അതേപോലെ ഒരു ഭാഷയായിട്ട് പഠിച്ചിട്ടുണ്ടാവില്ല. അറബി നമ്മൾ പഠിക്കുമ്പോൾ ഒരു ഭാഷയായിട്ട് പഠിക്കുന്നു, അപ്പോൾ അത് മറ്റെല്ലാ ഭാഷയ്ക്കും പ്രയോജനം ചെയ്യും. അപ്പോൾ പറഞ്ഞ ഇതാണ് ഹദ കൽബുൻ. ല ഹദ കിത്തുൻ.
ഇങ്ങനെ തന്നെയാണ് എഴുതിയെന്ന് നോക്കുക. അടുത്തത് ആദാ ദീക്കുൻ നാം, നാം എന്ന് മാത്രമേ പറയുന്നുള്ളൂ. ചോദ്യം ഇതാണ് ആദാ ദീക്കുൻ, അവിടെ ചോദ്യത്തിന് കൊടുക്കണം, കഴിഞ്ഞിട്ട് നാം കഴിഞ്ഞാൽ ഫുൾസ്റ്റോപ്പ്. നാം എന്ന് മാത്രം പറയാം, നാം ഹദാ ദീക്കുൻ എന്നും പറയാം. അങ്ങനെ വരികയാണെങ്കിൽ ഞാൻ കഴിഞ്ഞിട്ട് എന്ത് ചെയ്യണം, കോമയിടണം. അതെ ഇത് പൂവൻകോഴിയാണ് എന്ന് പറയാം. അതേസമയം ചോദിച്ചു ഹദാ ദീക്കുൻ ഇതൊരു പൂവൻകോഴിയാണോ, ചോദിച്ചാൽ നാം എന്ന് മാത്രം വേണമെന്ന് പറയാം, അതെ അതെ എന്ന് പറയുന്നത് അവിടെ ഫുൾ സ്റ്റോപ്പായി. അതേസമയം അതെ ഇത് പൂവൻകോഴിയാണ് എന്ന് പറയുകയാണെങ്കിൽ അതെ കഴിഞ്ഞിട്ട് എന്ത് ചെയ്യണം, കോമയിൽ നാം. അപ്പൊ എഴുതേണ്ടത് ഇതാണ് ഹദാ ദീക്കുൻ നാം. അപ്പൊ എഴുതി കറക്റ്റ് ആണെന്നുള്ളത് നോക്ക്. അഹല ദീക്കുൻ നാം. അടുത്തത് അഹല ഹിസ്വാനുൻ, അഹല ഹിസ്വാനുൻ ലാ ഹല ഹിമാറുൻ, അഹല ഹിസ്വാനുൻ ലാ ഹല ഹിമാറുൻ. അഹല ഹിസ്വാനുൻ ലാ ഹദ ഹിമാറുൻ. അടുത്തത് ഹദ മിൻദീലുൻ, എഴുതേണ്ടത് ഹദ മിൻദീലുൻ, ഹദ മിൻദീലുൻ. എഴുതി കഴിഞ്ഞാൽ നോക്കാം ഹദ മിൻദീലുൻ. അപ്പൊ നിങ്ങൾ സ്വരച്ചിനൊന്നും ഇടാതെയാണ് എഴുതേണ്ടത്. അതേപോലെ പരീക്ഷയിൽ ചിലപ്പോൾ സ്വരച്ചിനിടാൻ പറയും കേട്ടോ, പരീക്ഷയ്ക്ക് സ്വരച്ചിനിടാൻ പറഞ്ഞാൽ സ്വരച്ചിനിട്ട് കൊടുക്കണം. കാരണം നിങ്ങൾ വായിക്കുന്ന എങ്ങനെയാണ് നമ്മൾ കേൾക്കുന്നില്ലല്ലോ. അതുകൊണ്ട് സ്വരച്ചിനിടാൻ പറയുമ്പോൾ സ്വരച്ചിനിട്ട് കൊടുക്കണം. പക്ഷെ ഇപ്പൊ എഴുതുമ്പോൾ എന്ത് ചെയ്യണം, സ്വരച്ചിനെ മിണ്ടാതെയാണ് എഴുതി പഠിക്കേണ്ടത്. അതേസമയം ടെക്സ്റ്റ് നിങ്ങൾക്ക് തന്നിട്ടുള്ള PDF ആവർത്തിച്ച് ആവർത്തി വായിക്കണം. എന്നാലേ മിൻദീലിന് കെസറാണ് എന്നറിയാൻ പറ്റുള്ളൂ. ഹദാ മിൻദീലുൻ കെസറാണ്. അതേപോലെ ഹദാ ജമലുൻ ഫത്ഹാണ്. ഹദാ ഹിസ്വാനുൻ കെസറാണ്. ഹദാ ഖിത്തും ഖാഫിന് കെസറാണ്. ഹദാ തബീബിൻ ഫാഇന് ഫത്ഹാണ്. ഓക്കെ, അടുത്തത് അഹദ വലദുൻ നഅം, നഅം അഹദ വലദുൻ നഅം. ഇതാണ് എഴുതേണ്ടത് അഹദ വലദുൻ നഅം. അടുത്തത് മൻ ഹദ റജുലൻ, ആ ഇത് ഡിസ്പ്ലേ ചെയ്തില്ലല്ലേ. അഹദ വലദുൻ നഅം, അഹദ വലദുൻ നഅം. ഇനി എഴുതേണ്ടത് മൻ ഹദ അദറജുലൻ, മൻ ഹദ അദറജുലൻ, അദറജുലൻ ജീമിന് ലമ്മാണ്, അദറജുലൻ, അദറജുലൻ. ഇവിടെ നമ്മൾ ടെക്സ്റ്റ് നോക്കുമ്പോൾ മനസ്സിലാവും റജുലിന്റെ ജീമിൻ എന്ത് ചെയ്തിട്ടില്ല, ഇവിടെ ലമ്മിട്ടിട്ടില്ല. അതേസമയം ഇവിടെ വായിക്കാൻ പറഞ്ഞിരിക്കുന്ന സ്ഥലത്ത് മൻ ഹദ ഹദ റജുലുൻ ഡിസ്പ്ലേ ആണ് ഹദ റജുലുൻ. ഇവിടെ ഇതിന് ചെയ്തിട്ടില്ല, ലമ്മിട്ടിട്ടില്ല. അപ്പൊ നമ്മൾ ലമ്മിട്ട് വായിക്കണം. കാരണം ഇത് 11-ാം പേജിൽ തംരീൻ ആയിട്ടാണ് കൊടുത്തിരിക്കുന്നത്, എക്സർസൈസ്, എക്സർസൈസ്. ഇത് നമ്മൾ എവിടെ നോക്കി വായിക്കും, പയച്ച് പഠിക്കണമായിരുന്നു. 9-ാം പേജിൽ വന്നിട്ടുണ്ട് ഹദ വലതുൻ ലാ ഹദ റജുലുൻ, ഹദ റജുലുൻ. പ്രത്യേകം ശ്രദ്ധിക്കണം, റജുലുൻ എന്നത് എന്താണ്, ലമ്മാണ്, ജീവിന് ലമ്മാണെന്ന് പ്രത്യേകം ശ്രദ്ധിക്കണം. ഇനി നമ്മൾ അതിൻ്റെ അടുത്ത ഭാഗത്തേക്ക് പോവുക. അടുത്ത ഭാഗത്തേക്ക് പോകുന്നതിന് മുമ്പ് നിങ്ങൾക്ക് എന്തെങ്കിലും സംശയം ഉണ്ടെങ്കിൽ ചോദിക്കുക. ഇത് പാഠപുസ്തകത്തിലെ പാഠം 1 ഇവിടെ അവസാനിക്കുക. പാഠം 1 ഇവിടെ അവസാനിക്കുക. കഴിഞ്ഞ ദിവസം ഞാൻ ഈ പാഠപുസ്തകത്തിൽ ഉള്ളതല്ലാതെ ചില സംഗതികൾ പറഞ്ഞിരുന്നു, ഓർമ്മ ഉണ്ടാവുമെന്ന് എനിക്കറിയും. അത് 8 സർവനാമങ്ങൾ, അത് TPI പ്രകാരം നമ്മൾ പറഞ്ഞിരുന്നു.
ഹുവ അവൻ, ഹും അവർ, അൻത നീ, അൻതും നിങ്ങൾ, അന ഞാൻ, നഹ്നു ഞങ്ങൾ, ഹിയ അവൾ, ഹുന്ന അവർ. ഹുവ അവൻ, ഹും അവർ, അൻത നീ, അൻതും നിങ്ങൾ, അന ഞാൻ, നഹ്നു ഞങ്ങൾ, ഹിയ അവൾ, ഹുന്ന ആ സ്ത്രീകൾ. ഇതെപ്പോഴും ഓർമ്മ ഉണ്ടാവണം, നമ്മൾ പാഠപുസ്തകത്തിന്റെ പുറമെ പഠിക്കുന്നതാണ് എങ്കിൽ മാത്രമേ നമുക്ക് ഈ കോഴ്സ് സ്മൂത്ത് ആയിട്ട് പോകാൻ പറ്റും. ഒന്ന്, അതോടൊപ്പം ഞാൻ പറഞ്ഞു അവൽ സാനി നമ്മൾ പഠിക്കുന്നത്, അതുകൂടാതെ നമ്മൾ ഇതിന്റെ എണ്ണം പഠിപ്പിക്കുന്നു കഴിഞ്ഞ പ്രാവശ്യം, എണ്ണം 10 വരെയുള്ള എണ്ണം ഒന്നുകൂടെ പറയാം ഞാൻ, 1 മുതൽ 10 വരെയുള്ള എണ്ണം. അത് കഴിഞ്ഞിട്ടാണ് ഞാൻ ഇവിടെ ഇവിടെ അറബി അനുസരിച്ച് വായിക്കാനത്. ഇനി അങ്ങോട്ട് പോകുമ്പോൾ നമ്മൾ ഈ ടെക്സ്റ്റ് വായിക്കുമ്പോൾ ആ എണ്ണം എഴുതിയ അനുസരിച്ചായിരിക്കും വായിക്കുക. 1 മുതൽ 10 വരെ പഠിച്ചാൽ മതി നമുക്ക് തൽക്കാലം. 1 മുതൽ 10 വരെ പഠിച്ചാൽ ഇതിൽ വന്നിരിക്കുന്ന ഭാഗങ്ങളെല്ലാം നമുക്ക് വായിക്കാൻ പറ്റും. മിക്കവാറും സ്ഥലങ്ങളിലെ എക്സസൈസ് ഒക്കെ 10 എണ്ണമാണ് കൊടുത്തിരിക്കുന്നത്. 10-ന് അപ്പുറമുള്ള എക്സസൈസ് ഉണ്ടെന്ന് തോന്നുന്നില്ല, 10 അതിൽ കൂടുതലുള്ളതുകൊണ്ട്. എന്തായിരുന്നാലും 1 മുതൽ 10 വരെ നമുക്ക് ആദ്യം പഠിക്കാം. ഒന്ന് പറയാം ഞാൻ, അത് ഇന്ന് അഡീഷണൽ ക്ലിപ്പായിട്ട് അയച്ചുതരും. ഇന്നത്തെ പാഠത്തിൽ ഉൾപ്പെടുത്തിയിട്ടില്ല, എന്നാൽ അഡീഷണൽ ക്ലിപ്പായിട്ട് അയച്ചു തരും. 1 മുതൽ 10 വരെ ഉള്ളു. ഒന്ന് വാഹിദ്, ഇസ്നൈൻ പറയണം, കൂടെ പറയണം ഇസ്നൈൻ. സലാസ, അർബ, ഹംസ, സിത്ത, സബ, സമാനിയ, തിസ, അശറ. നൂടെ വാഹിദ് ഇസ്നൈൻ സലാസ അർബ ഹംസ സിത്ത സബ സമാനിയ തിസ അശറ. എളുപ്പമായുണ്ട്, നിങ്ങൾ വീട്ടിലെ കുട്ടികളെ പഠിപ്പിക്കുക. നമ്മൾ സാധാരണ ചെറിയ കുട്ടികളെ തന്നെ എന്ത് ചെയ്യും, എ ബി സി ഡി പഠിപ്പിക്കും. അലിഫ്ബ പഠിപ്പിക്കുന്നുള്ള ചിന്ത നമുക്കുണ്ടാവില്ല. അലിഫ്ബ പഠിച്ചെങ്കിൽ മാത്രമേ ആൽഫബറ്റ് പഠിക്കാൻ പറ്റൂ കേട്ടോ. അലിഫ്ബ പഠിക്കാതെ ആൽഫബറ്റ് പഠിക്കാൻ പറ്റില്ല. നിങ്ങൾ പഠിപ്പിച്ചില്ലെങ്കിൽ സ്കൂളിൽ ചെല്ലുമ്പോൾ അവർ പഠിപ്പിക്കും. എന്താണ് ആൽഫബറ്റ്? ഇംഗ്ലീഷ് ആൽഫബറ്റ് അലിഫ്ബാത്ത. അത് നമ്മൾ ആദ്യം എന്ത് ചെയ്യണം, അലിഫ്ബാത്ത പഠിപ്പിക്കണം. ആൽഫബറ്റ് അറബിയുടെ അറബി മറ്റ് ഭാഷകളിലേക്കുള്ള സ്വാധീനം മനസ്സിലായി. അപ്പോൾ എനിക്ക് ഞാനിത് ബ്രേക്ക് ചെയ്താണ് ഒന്നുകൂടെ 1 മുതൽ 10 വരെ. വാഹിദ്, ഇസ്നൈൻ, സലാസ, അർബ, ഹംസ, സിത്ത, സബ, സമാനിയ, തിസ, അശറ. ഒന്നുകൂടെ വാഹിദ്, ഇസ്നൈൻ, സലാസ, അർബ, ഹംസ, സിത്ത, സബ, സമാനിയ, തിസ, അശറ. ഇതിൻ്റെ അവസാനം എന്താണെന്നുള്ളത് ഇപ്പം നമ്മൾ ചിന്തിക്കേ വേണ്ട. എന്തായാലും നമ്മുടെ കോഴ്സ് അനുസരിച്ച് പാഠപുസ്തകം അനുസരിച്ച് അത് പഠിപ്പിക്കാൻ തുടങ്ങിയിട്ടില്ല. പക്ഷേ ഇത് നമ്മൾ തിരിക്കണം. നമുക്ക് അറബി ഭാഷയുമായി ഈ കോഴ്സ് ഡിസൈൻ ചെയ്തിരിക്കുന്നവർ പുതുതായി ഇസ്ലാം സ്വീകരിച്ച് ഇസ്ലാമിലേക്ക് വന്ന ആൾക്കാർക്ക് വേണ്ടിയുള്ള കോഴ്സ്, അതായത് തികച്ചും യാതൊരു പരിചയമില്ലാത്ത ആൾക്കാർക്ക് വേണ്ടിയുള്ളതാണ്. വേറെ നാറ്റത്തിന് അറിയാതെ അറബി ഉച്ചാരണമായിട്ട് യാതൊരു ബന്ധമില്ലാത്ത ആൾക്കാർക്ക് വേണ്ടി തയ്യാറാക്കിയതാണ് കോഴ്സ്. അപ്പോൾ അവർക്ക് ഏത് സാധാരണക്കാരനും ഇത് പഠിക്കത്തക്ക രീതിയിലുള്ളതാണ് കോഴ്സ്. പക്ഷെ നമുക്ക് ഇതിന് വേറെ ഒരുപാട് സംഗതികൾ നമുക്ക് കൂടാതെ അറിയാം. നമ്മളിപ്പോൾ പഠിച്ച കുറെ വാക്കുകൾ എൻ്റെ അടുത്ത ഘട്ടത്തിലേക്ക് പോവാം. യൂണിറ്റ് 2, പാഠപുസ്തകം അനുസരിച്ചുള്ള യൂണിറ്റ് 2. യൂണിറ്റ് 2 വളരെ സിമ്പിളാണ്. യൂണിറ്റ് 2 പറയുന്നത്, നേരത്തെ നമ്മൾ പറഞ്ഞു ഹാസ
വിത്. ദൂരെയുള്ളതിനാണെങ്കിൽ എന്ത് പറയും? ജാലിക്ക എന്ന് പറയും. ഇത് നമ്മൾ വീട്ടിൽ പ്രാക്ടീസ് ചെയ്യണം. വീട്ടിൽ ഇത് ഇങ്ങനെ തന്നെ നമ്മൾ എന്ത് ചെയ്യാം? പ്രാക്ടീസ് ചെയ്യാം. ഹാസ ഇത്, ജാലിക്ക അത്. ഇപ്പൊ നമ്മൾ നേരത്തെ പറഞ്ഞു മക്തബ്. മക്തബ് എന്ന് പറഞ്ഞാൽ ഓഫീസ് എന്ന് അർത്ഥമുണ്ട്, അതേപോലെ ടേബിൾ എന്ന് അർത്ഥമുണ്ട്. അപ്പോ എപ്പോഴും പറഞ്ഞാലും ഹാദ ഹാദ എന്ന് മാത്രം പറയരുത്. അടുത്തിരിക്കുന്നതിനെ കുറിച്ചാണ് പറയുന്നതെങ്കിൽ ഹാദ എന്ന് പറയണം, ദൂരെയുള്ളതിനെ കുറിച്ചാണ് പറയുന്നതെങ്കിൽ ജാലിക്ക എന്ന് പറയണം. ഓക്കെ, അപ്പൊ ഇവിടെ ചോദ്യം മാ ജാലിക്. നമ്മുടെ തലയുടെ മുകളിൽ രാത്രി നോക്കിയാൽ തലയുടെ മുകളിലുള്ള എന്താണ്? മാ ജാലിക്. അതെന്താണ്? ജാലിക്ക നജ്മുൻ. അതൊരു സ്റ്റാറാണ്, അതൊരു നക്ഷത്രമാണ്. ഹാദ മസ്ജിദുൻ. ഞാൻ പള്ളിയിൽ അടുത്തിരുന്നിട്ടാണ് പറയുന്നത്. മസ്ജിദുൻ, ഹാദ മസ്ജിദുൻ. ഇതൊരു മസ്ജിദാണ്. ജാലിക്ക ബൈത്തുൻ. ജാലിക്ക ബൈത്തുൻ എന്ന് പറഞ്ഞപ്പോ ഇവിടെ എന്ത് ചെയ്തു? ഒരു വാ കൂടെ ഉപയോഗിച്ചു. എന്തിനാണ് വാ ഉപയോഗിച്ചത്? നമ്മൾ ഇംഗ്ലീഷിന്റെ ശൈലി അനുസരിച്ച് നോക്കിയാൽ ദിസ് ഈസ് എ മസ്ജിദ് ആൻഡ് ദാറ്റ് ഈസ് എ ഹൗസ്. ദിസ് ഈസ് എ മസ്ജിദ് ആൻഡ് ദാറ്റ് ഈസ് എ ഹൗസ്. അപ്പൊ എന്ത് പറഞ്ഞു? ആൻഡ് ഉപയോഗിച്ചു. ആൻഡ് ഉപയോഗിച്ചു. അങ്ങനെ ആൻഡ് ഉപയോഗിക്കുമ്പോഴാണ് വാ ഉപയോഗിച്ചത്. ഹദ മസ്ജിദുൻ വസാലിക ബൈത്തുൻ. അപ്പൊ സെന്റൻസ് എന്ത് ചെയ്യുന്നില്ല? തീരുന്നില്ല. ഹദ മസ്ജിദുൻ എന്ന് പറഞ്ഞിട്ട് സെന്റൻസ് ഫുൾ സ്റ്റോപ്പ് ഇടുന്നില്ല. ഹദ മസ്ജിദുൻ വസാലിക ബൈത്തുൻ. ഇവരു വീട്, ഇതൊരു പള്ളിയാണ്, അതൊരു വീടുമാണ്. ഇതൊരു പള്ളിയാണ്, അതൊരു വീടുമാണ്. എന്താണ് ഗ്രാമർ അനുസരിച്ച് എന്റെ ട്രാൻസ്ലേഷൻ? അതിന് പലപ്പോഴും നമ്മൾ പറയുമ്പോൾ ഹദ മസ്ജിദുൻ വസാലിക ബൈത്തുൻ, ഇതൊരു പള്ളിയാണ്, അതൊരു വീടാണ് എന്ന് പറഞ്ഞാലും ട്രാൻസ്ലേഷൻ ആയി. പക്ഷെ വായുടെ സ്ഥാനം വരണമെങ്കിൽ അതൊരു വീടും ആണ്. ഹദ മസ്ജിദുൻ, ഇത് അടുത്തുള്ളതാണ്. അതുകൊണ്ട് എന്ത് ചെയ്തു? ഹദ എന്ന് ഉപയോഗിച്ചു. അത് ജാലിക്കയാണ്, അത് അത് ദൂരെയുള്ളതാണ്. അതുകൊണ്ട് ജാലിക്ക എന്ന് പറയും. ജാലിക്ക ബൈത്തുൻ. ഹദ ഹിസാനുൻ വജാലിക്ക ഹിമാറുൻ. ഹദ ഹിസാനുൻ, ഇത് ഇതൊരു കുതിരയാണ്, അതൊരു കഴുതയാണ്. ഇതൊരു കുതിരയാണ്, അതൊരു കഴുതയാണ്. നമ്മൾ മലയാളത്തിൽ പറയുമ്പോഴേ ഇത് കുതിരയാണ്, അത് കഴുതയാണ് എന്ന് പറയുമ്പോൾ മലയാളത്തിൽ നമുക്ക് ഒരു ഒരു ബുദ്ധിമുട്ടും തോന്നാറില്ല, അല്ലെങ്കിൽ അത് ഒരു മോശം പ്രയോഗമായിട്ട് നമുക്ക് തോന്നാറില്ല. അതേസമയം അറബി ഭാഷയിൽ ഹാദ ഹിസാനുൻ എന്ന് പറഞ്ഞപ്പോൾ അത് വിത്തൗട്ട് ഡെഫിനിറ്റ് ആർട്ടിക്കിൾ ആണ്, അത് ഡെഫിനിറ്റ് ആർട്ടിക്കിൾ ഇല്ലാതെയാണ് പറഞ്ഞിരിക്കുന്നത്. അതുകൊണ്ടാണ് ഞാൻ പറഞ്ഞത് ഇതൊരു കുതിരയാണ്, അതൊരു കഴുതയുമാണ്, അതൊരു കഴുതയുമാണ്. ഇവിടെ എണ്ണമല്ല ഉദ്ദേശിക്കുന്നത്, മറിച്ച് സ്പെസിഫിക് അല്ല എന്നതാണ്. ഹദ ഹിസാനുൻ വജാലിക ഹിമാറുൻ. ഇനി അജാലിക കൽബുൻ. അപ്പൊ ചോദിക്കാൻ വേണ്ടിയും ദൂരെയുള്ളതിനെ കുറിച്ചാണ് ചോദിക്കുന്നതെങ്കിൽ ജാലിക്ക ഉപയോഗിക്കണം. അജാലിക കൽബുൻ. ഇസ് ദാറ്റ് എ ഡോഗ്? അതൊരു പട്ടിയാണോ? ജാലിക കിത്തുൻ. അത് കാറ്റാണ്. അത് കിത്താണ്, അത് പൂച്ചയാണ്. അടുത്തത് മാ ജാലിക്. അതെന്താ മാ ജാലിക്? അതെന്താ ജാലിക? ശരീറുൻ. ജാലിക ശരീറുൻ, അതൊരു കട്ടിലാണ്. മൻ ഹദ വമൻ ജാലിക. ഇതാരാണ്? പിന്നെ അതാരാണ്? ഇതാരാണ്? അതാരാണ്? ദിസ് ഇസ് ഹൂ ആൻഡ് ദാറ്റ് ഇസ് ഹൂ. ഹൂ ഇസ് ദിസ് ആൻഡ് ദാറ്റ്? ഹൂ ഇസ് ദാറ്റ്? ഹൂ ഇസ് ദിസ് ആൻഡ് ഹൂ ഇസ് ദാറ്റ്? മലയാളത്തിൽ പറയാൻ നമുക്ക് അവിടെ വാ ചേർത്ത് പറയാൻ നമുക്കൊരു ഒരു അരവിചകം തോന്നാം. അതേസമയത്ത് ഇംഗ്ലീഷിൽ അങ്ങനെ പറയാൻ പറ്റും. അറബിയിലും അതേ ശൈലിയാണുള്ളത്. മൻ ഹദ വമൻ ദാലിക്. അതല്ല നമുക്ക് മൻ ഹദ മൻ ജാലിക്ക എന്ന് പറയാൻ പറ്റില്ല. അത് ഭാഷാപരമായും അത് പ്രോപ്പർ അറബിയല്ല, പ്രോപ്പർ ലാംഗ്വേജ് അല്ല. മൻ ഹദ വമൻ ജാലിക്. ഇതാരാണ്? പിന്നെ അതാരാണ്?
മുദരിസുൻ വദാലിക ഇമാമുൻ, അതാ മുദരിസുൻ വദാലിക ഇമാമുൻ. ടെക്സ്റ്റിലുള്ള അതേ ഭാഗം ഞാൻ വായിക്കുകയാണ്. ഇവിടെ ഞാൻ പറഞ്ഞു വരുന്നത് അതാ മുദരിസുൻ, അതാ മുദരിസുൻ വദാലിക ഇമാമുൻ, അതാ മുദരിസുൻ വദാലിക ഇമാമുൻ. നമ്മൾ എന്ത് ചെയ്യണം? വായിച്ച് ശീലിക്കണം. ഇവിടെ മുദരിസുൻ എന്ന് പറഞ്ഞെടുത്ത് എന്ത് ചെയ്തിട്ടുണ്ട്? സ്വരചിഹ്നം ഇട്ടിട്ടുണ്ട്. കുറച്ച് കഴിയുമ്പോൾ പിന്നെ ആ സ്വരചിഹ്നം ഇല്ലാതെ നമ്മൾ വായിക്കേണ്ടി വരും. ഇത് പല പ്രാവശ്യം വായിച്ച് ശീലിക്കുക. മൻ ഹദ വമൻ ദാലിക്, ഹദ മുദരിസുൻ വദാലിക ഇമാമുൻ, വദാലിക ഇമാമുൻ. ഈ എന്ന് എഴുതിയപ്പോഴത്തേക്ക് ശ്രദ്ധിക്കുകയാണ്, അതിന്റെ അലിഫിന്റെ താഴെയാണ് ഹംസ് കിട്ടുള്ളൂ. അപ്പൊ നമ്മൾ ഡിക്റ്റേഷൻ എഴുതുമ്പോഴും നമ്മൾ എഴുതി പഠിക്കണം കേട്ടോ. എഴുതാൻ പറഞ്ഞിരിക്കുന്ന ഭാഗങ്ങളൊക്കെ എഴുതി പിടിക്കും. അതാ അതാ മുദരിസുൻ വദാലിക ഇമാമുൻ. മാ ദാലിക്, അതെന്താണ്? നമ്മൾ മൻ പറഞ്ഞിട്ടാണ് ഈ പാഠം തുടങ്ങുന്നത്. ഈ പാഠം തുടങ്ങുന്നത് മൻ തുടക്കത്തിൽ നമ്മൾ മൻ പഠിച്ചായിരുന്നു കഴിഞ്ഞ പാഠത്തിന്റെ അവസാനത്തിൽ. അപ്പോ കല്ലിനെ കുറിച്ച് പറയുമ്പോൾ എന്താ ചോദിക്കുന്നത്? മാ ദാലിക്, അതെന്താണ്? രണ്ട് സംഗതിയാണ്. ഒന്ന്, മായാണ് ഉപയോഗിക്കേണ്ടത്, മണ്ണല്ല ഉപയോഗിക്കേണ്ടത്. രണ്ടാമത്, അതൊരു ഖരപദാർത്ഥമായതുകൊണ്ട്, ഖരപദാർത്ഥമായതുകൊണ്ട് മായാണ് ഉപയോഗിക്കേണ്ടത്. രണ്ടാമത്, അത് ഡിസ്റ്റൻസിലായതുകൊണ്ട് ജാലിക്കയാണ് ഉപയോഗിക്കുന്നത്. ദൂരെ ആയതുകൊണ്ട് ജാലിക്കയാണ് ഉപയോഗിക്കുന്നത്. മാ ദാലിക്, ജാലിക്ക ഹജറുൻ, ജാലിക്ക ഹജറുൻ. ഇവിടെ പത്താം കസറ കെട്ടി കൊടുത്തിട്ടുണ്ട്, ഹജറുൻ ഹജറുൻ. പ്രത്യേകം മനസ്സിലാക്കണം, ഹജറുൻ എന്ന് പറഞ്ഞാൽ കല്ല് എന്നാണ്. ഹജറുൻ കല്ല്, ജാലിക ഹജറുൻ. നമുക്കറിയാം ഹജറുൽ അസ്വദ്, ഇനി നമുക്ക് വളരെ ഇഷ്ടമുള്ള സാധനം അതാ സുക്കറുൻ. വജാലിക ഹലീബുൻ, അതാ സുക്കർ, ഇത് പഞ്ചസാരയാണ്. വജാലിക്ക, അത് ഹലീബുൻ, പാലുമാണ്. ഹലീബുൻ, ഹലീബ് എന്നാണ് സ്പോക്കൺ ലാംഗ്വേജിൽ ഉപയോഗിക്കുന്നത്. അതുകൊണ്ടാണ് ഞാൻ ഇവിടെ ഹലീബ് എന്ന വാക്ക് കൊടുത്തിരിക്കുന്നത്. നിങ്ങളുടെ ടെക്സ്റ്റിലുള്ളത് ലെബനൻ എന്നാണ്, ലെബനൻ എന്നാണ് ടെക്സ്റ്റിലുള്ളത്. അതായത് റിട്ടൺ, ഒറിജിനൽ റിട്ടൺ ലാംഗ്വേജിലുള്ളത് ലെബനൻ എന്നാണ് ഉപയോഗിക്കുന്നത്. ഖുർആൻ ഉപയോഗിച്ചിരിക്കുന്നത് അങ്ങനെയാണ്, ലെബനൻ, പാലനാണ്. അതേസമയം നിങ്ങൾ ആരെങ്കിലും ഈ അറബിയും പഠിച്ചിട്ട് മക്കളെ കുട്ടികളെ പറഞ്ഞയച്ച് മോനെ ഷോപ്പിൽ പോയി ഹലീബ് വാങ്ങിക്കൊണ്ട് വരാൻ, ഷോപ്പിൽ പോയി ലെബൻ വാങ്ങിക്കൊണ്ട് വരാൻ പറഞ്ഞു. അവിടെ ഷോപ്പിൽ പോയി ലെബൻ ചോദിച്ചാൽ അവർ എന്ത് ചെയ്യും? അവർ മോരായിരിക്കും കൊടുത്തുവിടുക. കാരണം സ്പോക്കനിൽ ലെബൻ എന്ന് പറഞ്ഞാൽ മോരാണ്. ഷോപ്പിൽ നിൽക്കുന്ന ആൾക്ക് ഇയാൾ ഒറിജിനൽ അറബിയാണോ പറയുന്നത്, അതല്ല സ്പോക്കൺ അറബിയാണോ പറയുന്നത് അറിയാൻ പറ്റില്ല. അപ്പൊ അതുകൊണ്ട് ലെബനൻ എന്ന് അതിന്റെ ബോട്ടിൽ എഴുതിയിട്ടുണ്ട്, ലെബനൻ എഴുതിയിട്ടുണ്ട്, അത് മോരാണ്. അപ്പൊ അതുകൊണ്ട് പ്രത്യേകം ശ്രദ്ധിക്കണം, ഖുർആനിലെ ലെബനൻ എന്ന് വായിച്ചിരിക്കുന്നത് ഹലീബ് പാലിനാണ്. അതുകൊണ്ട് ഞാൻ ഇവിടെ അത് കറക്റ്റ് ആയിട്ട് കൊടുത്തിരിക്കുകയാണ്, ഹലീബ് എന്ന് കൊടുത്തിരിക്കുകയാണ്. അതാ സുക്കറും വജാലിക്ക ഹലീബും. അതേസമയം പാഠപുസ്തകത്തിൽ ലെബനൻ ഉണ്ട്, രണ്ടും പഠിക്കണം. ലെബനൻ എന്നത് ഒറിജിനൽ പാലിന് ഉപയോഗിക്കുന്ന, പാലിന് ഉപയോഗിക്കുന്ന ഒറിജിനൽ ലാംഗ്വേജ് ആണ്. അതേസമയം സ്പോക്കൺ ലാംഗ്വേജ് ലെബൻ എന്ന് പറഞ്ഞാൽ മോരാണ്. ഓക്കെ, അതാ സുക്കറൻ വജാലിക്ക ഹലീബും, ഇത് പഞ്ചസാരയാണ്, അത് പാലും ആണ്. ഇപ്പൊ വാ ഉപയോഗിക്കാൻ പഠിച്ചു. അടുത്തുള്ളതിന് ഹാദ എന്ന് പറയണമെന്നും ദൂരെയുള്ളതിന് ജാലിക്ക എന്ന് പറയാനും പഠിച്ചു. അതേപോലെ മനുഷ്യന്മാരെ കുറിച്ച് പറയുമ്പോൾ മൻ ഉപയോഗിക്കണമെന്ന് പറഞ്ഞു. മൃഗങ്ങളെ കുറിച്ചും മറ്റ് ഖരപദാർത്ഥങ്ങളെ കുറിച്ചും പറയുമ്പോൾ അവിടെ മായാണ് ഉപയോഗിക്കേണ്ടത് എന്നും പറഞ്ഞു. യക്ര വക്തുബ്, യക്ര വക്തുബ്. ഇവിടെ നിങ്ങൾക്ക് ഇക്രഇന് ഈ ഇട്ടിട്ടില്ല, പാഠപുസ്തകത്തിൽ ഈ ഇട്ടിട്ടുണ്ട്, പക്ഷെ അത് പഠിക്കാനുള്ള ഭാഗമായിട്ടില്ലാത്തത് കൊണ്ടാണ് അവിടെ ഈ ഇട്ടിരിക്കുന്നത്. ഇനി അത് കഴിഞ്ഞാൽ പിന്നീട് അവർ എന്ത് ചെയ്യും? അത് മാറ്റിയിട്ടുള്ളൂ. യഥാർത്ഥത്തിൽ അവിടെ ഒറിജിനൽ ഈ അല്ല, ഡ്യൂപ്ലിക്കേറ്റ് ഹംസ് ആണ്. അപ്പൊ അതുകൊണ്ട് ഇക്ര എന്നാണ് വായിക്കേണ്ടത്. എഴുതുമ്പോൾ അടിവിക്കസിടേണ്ട കാര്യമില്ല. അതേപോലെ വക്തുബ്, വക്തുബ്, യക്ര വക്തുബ്. അപ്പൊ ആ ഇടയിലുള്ള അലിഫിന് ഉച്ചാരണമില്ല, വക്തുബ്. റീഡ് ആൻഡ് റൈറ്റ് എന്നാണ് യക്ര വക്തുബ്. ഇവിടെ കുറച്ച് ഭാഗമേ കൊടുത്തിട്ടുള്ളൂ, സമയം തീരാനായതുകൊണ്ട് കുറച്ച് ഭാഗമേ കൊടുത്തിട്ടുള്ളൂ എഴുതാനുള്ള. എന്താണ് പറഞ്ഞിരിക്കുന്നത് എഴുതാനുള്ളത്? എഴുതി നോക്കണം നിങ്ങൾ.
അതാ സുക്കറും വജാലിക്ക ലബനും. അതാ സുക്കറും വജാലിക്ക ലബനും. അതാ സുക്കറും വജാലിക്ക ലബനും. അതാ സുക്കറും വജാലിക്ക ലബനും. അപ്പൊ ജാലിക്ക എഴുതുമ്പോഴും പ്രത്യേകം ശ്രദ്ധിക്കണം. ആദാ നമുക്കറിയാം ഡെമോൺസ്ട്രേറ്റീവ് പ്രോനൗൺ ആണ്, അത് എഴുതുമ്പോൾ ഹാക്ക് ശേഷം ദീർഘമില്ല. അതേപോലെ ഡെമോൺസ്ട്രേറ്റീവ് പ്രോനൗൺ ആണ് ജാലിക്ക, എഴുതുമ്പോൾ ദീർഘമില്ല, ജാക്ക് ദീർഘമില്ല. ജാലിക്ക പറയുമ്പോൾ ജാലിക്ക എന്ന് നീട്ടി പറയണം. ജാലിക്ക ഹലീബുൻ, അതാ സുക്കറും ജാലിക്ക ഹലീബുൻ. ഇവിടെ ഹലീമാണ് കൊടുത്തിരിക്കുന്നത്, ടെക്സ്റ്റിൽ ലബനാണുള്ളത്. ടെക്സ്റ്റിൽ എഴുതാൻ പറയുമ്പോൾ അതാ സുക്കറൻ വജാലിക്ക ലബനൻ എന്നാണുള്ളത്. അടുത്തത് മൻ ജാലിക്ക, ജാലിക്ക ഇമാമുൻ. മൻ ജാലിക്ക അവിടെ ചോദിക്കുന്നു വേണം, ജാലിക്ക ഇമാമുൻ അവിടെ ഫുൾ സ്റ്റോപ്പ് വേണം. മൻ ജാലിക്ക, ജാലിക്ക ഇമാമുൻ. ഇമാമിൻ അറിയാമല്ലോ, ഇമാമിൻ ലീഡർ. മൻ ജാലിക്ക അതാരാണ്? ജാലിക്ക ഇമാമുൻ, അത് ഇമാമാണ്. മൻ ജാലിക്ക, ജാലിക്ക ഇമാമുൻ. അടുത്തത് അജാലിക്ക കിത്തുൻ, ലാ ജാലിക്ക കൽബുൻ. അജാലിക്ക കിത്തുൻ, ലാ ജാലിക്ക കൽബുൻ. അജാലിക്ക കിത്തുൻ, ലാ ജാലിക്ക കൽബുൻ. ഇപ്പൊ ഒന്നാമത്തെ സെന്റൻസ് തീരുന്നത് ചോദ്യമായതുകൊണ്ട് അവിടെ ചോദ്യചിഹ്നം കൊടുക്കണം. അതേപോലെ ലാ കഴിഞ്ഞിട്ട് കോമ കൊടുക്കണം. കോമ അറബിയിൽ കോമ ഇടുമ്പോൾ തേനെ തിരിച്ചാണ്ട് കേട്ടോ, ഇവിടെ നിങ്ങനെ ഇട്ടിട്ട് അങ്ങോട്ട് ഇടണം. നമ്മളൊന്ന് മുകളിലേക്ക് ടെക്സ്റ്റ് നോക്കിയാൽ കറക്റ്റായിട്ട് കാണാൻ പറ്റും. ഇവിടെ ഇന്നിട്ട് ഒരു വാവ് ഇട്ടിട്ട് എന്ത് ചെയ്യണം, വാ താഴോട്ടിടാതെ വാവ് കറക്കി മുകളിലോട്ട്, വാഴ വെച്ചാല് വാവിന്റെ വാല് മുകളിലേക്ക് ഇട്ടാൽ ഇതായി, അത് ചെറുതാക്കി ഇട്ടാൽ അത് കോമയായി. ഓക്കെ, അതാലിക്ക കിത്തുൻ, അതാ കെൽബുൻ. ഇപ്പൊ കിത്തുൻ എന്ന് പറഞ്ഞ ആ സ്വരത്തിൽ നിന്ന് നമുക്ക് എന്ത് മനസ്സിലാകണം, അത് ഏത് ത്വായാണ് എന്ന് മനസ്സിലാകും. അതാലിക്ക കിത്തുൻ, അതാലിക്ക കെൽബുൻ. അടുത്തത് മാ ഹദ, അതാ ഷജറുൻ. പോയി ഡിസ്പ്ലേ ചെയ്യാം. അജാലിക കിത്തുൻ, ലാ ജാലിക കൽബുൻ. അടുത്തത് മാ ഹദ, മാ ഹദ, ഹദാ ഹജറുൻ. മാ ഹദ, ഹദാ ഹജറുൻ. അപ്പോ ഹജറുൻ എന്ന് പറഞ്ഞ ഹായും ഹദാ ഇര ഹായും വ്യത്യാസമുണ്ടെന്ന് മനസ്സിലാക്കും. അപ്പോ ഹജറിന്റെ ഹായും ഹലീബിന്റെ ഹായും ഒരേപോലെയാണ്. അത് അങ്ങനെ വ്യത്യാസം മനസ്സിലാക്കണം, അങ്ങനെ പറഞ്ഞു ശീലിക്കണം, വായിച്ചു ശീലിക്കണം. ഹജ അതേപോലെ ഹജറുൻ, മാ ഹദ, ഹദാ ഹജറുൻ, ഹജറുൻ. ഓക്കെ, മഹദ അല ഹജറുൻ. ആ ഇത് ഇതോടൊപ്പം ഞാൻ കഴിഞ്ഞ പ്രാവശ്യം പറഞ്ഞിരുന്നു, വാഹിദിസിനെ സിലാസാർബ സംസ സിത്ത സബ സമാനിച്ച അക്ഷര നമ്മൾ പഠിച്ചു പത്ത് വരെ കഴിഞ്ഞ പ്രാവശ്യം പറഞ്ഞു. ഒന്ന് രണ്ട് ക്ലാസ്സിൽ ഞാൻ അത് റിപ്പീറ്റ് ചെയ്യും, അത് നമ്മൾ മനസ്സിൽ ഇരിക്കുന്നത്. അതേപോലെ ഫസ്റ്റ് സെക്കൻഡ് എന്നത് കൂടി നമ്മൾ പഠിക്കും. അപ്പൊ നമ്മൾ ഫസ്റ്റ് ലെസൺ കഴിഞ്ഞു, ദർസൽ അവൽ കഴിഞ്ഞു, ഇപ്പൊ പഠിച്ചത് ദർസ് സാനിയാണ്. ഇപ്പൊ പഠിച്ചത് ഇപ്പോ ദർസൽ അവലിന്റെ ഒരു പകുതിയും ദർസ് സാനി കംപ്ലീറ്റ് ആണ് ഇപ്പൊ പഠിച്ചത്. ദർസൽ അവൽ ആദ്യത്തേത്, സാനി രണ്ടാമത്തേത്. ഇസ്നൈൻ അവൽ ആദ്യത്തേത്, ഇസ്നൈൻ രണ്ട്, സാനി രണ്ടാമത്തേത്, സെക്കൻഡ് വൺ. ദർസ് സാനി. അപ്പോ ഇത് നിങ്ങൾക്ക് പഠിക്കാൻ എളുപ്പമാണ്, ഓരോ ലെസന്റെയും തുടക്കത്തിൽ അത് കൊടുത്തിട്ടുണ്ട്. അപ്പൊ ഇത് ടെക്സ്റ്റിന്റെ തുടക്കത്തിൽ അത് കൊടുത്തിട്ടുണ്ട് എന്ന് മാത്രമല്ല, അവിടെ സ്വരചിഹ്നവും കൂടി കൊടുത്തിട്ടുണ്ട്. അതിന്റെ അർത്ഥം എന്താണ്, ഇത് നമ്മൾ വായിച്ച് പഠിക്കണമെന്നാണ്. അത് ദർസുൽ അവൽ യൂണിറ്റ് ഫസ്റ്റ് ലെസൺ, ഫസ്റ്റ് യൂണിറ്റ്. അത് ദർസു സാനി, രണ്ട് യൂണിറ്റ് കഴിഞ്ഞു. നിങ്ങളുടെ വിലയേറിയ അഭിപ്രായം ഈ ഇത് ഇത് എക്സിറ്റ് ആകുമ്പോഴത്തേക്ക്, ഇതിൽ നിങ്ങൾ ഇത് വെബിനാറിൽ നിന്ന് എക്സിറ്റ് ആകുന്ന സന്ദർഭത്തിൽ നിങ്ങളുടെ അഭിപ്രായം പറയാൻ പറയും. നിങ്ങൾ ഏറ്റവും നല്ലതാണെങ്കിൽ ഏറ്റവും നല്ലത് എന്ന് ക്ലിക്ക് ചെയ്യണം, ഏറ്റവും മോശമാണെങ്കിൽ എന്നെ വിളിച്ചിട്ട് പറയണം, നിങ്ങളുടെ പ്രശ്നമുണ്ട്, അത് നമ്മൾ കറക്റ്റ് ചെയ്യണം. സ്പീഡ് കൂടുന്നുണ്ടോ കുറയുന്നുണ്ടോ, ഇതേ ലെവലിൽ പോയാൽ മതിയോ, ഒരാഴ്ച കൊണ്ട് നിങ്ങൾക്ക് ഇത് റിവേഴ്സ് ചെയ്ത് എടുക്കാൻ പറ്റുമോ,
മലയാളം കൂട്ടണോ അറബി കൂട്ടണോ വേറെ ഏതെങ്കിലും വിഷയങ്ങൾ ഉൾപ്പെടുത്തണോ എന്തെങ്കിലുമൊക്കെ ഉണ്ടെങ്കിൽ എന്തഭിപ്രായം ഉണ്ടെങ്കിലും വിളിച്ച് പറയുക, അല്ലെങ്കിൽ വാട്സപ്പ് ഓഫീസ് നമ്പറിലേക്ക് വാട്സപ്പ് ചെയ്യുക. ഓഫീസ് നമ്പർ ഇവിടെ താഴെ കൊടുത്തിട്ടുണ്ട്. ഹാർട്ട് എഡ്യൂക്കേഷൻ ആൻഡ് ലൈസൻസ് ട്രസ്റ്റ് കഴിഞ്ഞിട്ട് മുകളിൽ കൊടുത്തിരിക്കുന്ന നമ്പർ ഓഫീസ് നമ്പറാണ്. 9199579563 അതാണ് ഓഫീസ് നമ്പർ. താഴെയുള്ള നമ്പർ എൻ്റെ നമ്പറാണ്, 9199579558. ഇപ്പോൾ ഓഫീസ് സെക്രട്ടറി ഇല്ലാത്തതുകൊണ്ട്, കോവിഡ് ആയതുകൊണ്ട് ഓഫീസ് സെക്രട്ടറി ഇല്ലാത്തതുകൊണ്ട് ഞാൻ തന്നെ ആയിരിക്കും ഫോൺ ഓഫീസ് പോകാൻ മാറ്റത്തില്ല. എന്തായിരുന്നാലും നിങ്ങളുടെ വിലയേറിയ അഭിപ്രായങ്ങൾ അറിയിക്കുക. മറ്റെന്തെങ്കിലും സംശയം ഉണ്ടെങ്കിൽ ഇപ്പോൾ ചോദിക്കാം, ടെക്സ്റ്റ് മെസ്സേജ് അയക്കാം. ഓക്കെ, അള്ളാഹു സുബ്ഹാനഹു വതആല നമ്മുടെ ഒത്തുകൂരകൾ സ്വാലിഹായ അമലായി സ്വീകരിക്കുമാറാകട്ടെ. ഈ പ്രക്ഷുബ്ധമായ, പ്രയാസകരമായ, ദുരിതകരമായ അന്തരീക്ഷത്തിൽ അള്ളാഹു നമ്മുടെ എല്ലാവിധ പ്രശ്നങ്ങളും മാറ്റിത്തരുമാറാകട്ടെ. അള്ളാഹു എല്ലാ വിധത്തിലുള്ള രോഗങ്ങളിൽ നിന്നും, സാംക്രമിക രോഗങ്ങളിൽ നിന്നും, പകർച്ചവ്യാധികളിൽ നിന്നും ലോകത്തെ എല്ലാ മനുഷ്യരെയും രക്ഷപ്പെടുത്തുമാറാകട്ടെ. പ്രത്യേകിച്ച് നമ്മൾ അധിവസിക്കുന്ന നാട് നാട്ടിനെയും അള്ളാഹു രക്ഷപ്പെടുത്തട്ടെ. എല്ലാ സഹോദരങ്ങളെയും സഹോദരിമാരെയും എല്ലാ വിധത്തിൽ നിന്നുള്ള സാംക്രമിക രോഗങ്ങളിൽ നിന്നും, മോശമായ പര്യവസാനത്തിൽ നിന്നും നമ്മെ അള്ളാഹു രക്ഷപ്പെടുത്തുമാറാകട്ടെ. ഈ കൂടിയിരിക്കുന്ന വേളയിൽ ലോകത്തിന്റെ വ്യത്യസ്ത ഭാഗങ്ങളിൽ ഇരുന്നു കൊണ്ട് ഖുർആൻ മനസ്സിലാക്കുക, ഖുർആന്റെ ഭാഷ പഠിക്കുക, അന്ത്യപ്രവാചകന്റെ ഭാഷ പഠിക്കുക, സ്വർഗത്തിലെ ഭാഷ പഠിക്കുക എന്ന ആ ഒരു ലക്ഷ്യത്തിൽ ദീനിന്റെ, ഇസ്ലാമിന്റെ ഭാഷയായതിന്റെ പേരിൽ, ഖുർആന്റെ ഭാഷയായതിന്റെ പേരിൽ, റസൂലിന്റെ ഭാഷയായതിന്റെ പേരിൽ ആ ഭാഷ പഠിക്കാൻ വേണ്ടി ഒരുമിച്ച് കൂടിയ നമ്മുടെ ഈ ഒത്തുചേരൽ ഒരു നല്ല കർമ്മമായി അള്ളാഹു സ്വീകരിക്കുകയും പരലോകത്ത് അവൻ ജന്നാത്തുൽ ഫിർദൗസിൽ ഒരുമിച്ച് കൂട്ടുകയും ചെയ്യുമാറാകട്ടെ. അള്ളാഹു എല്ലാ വിധത്തിലുള്ള രോഗങ്ങളിൽ നിന്നും ഞങ്ങൾ നീ മാറ്റിത്തരേണത്, എല്ലാ രോഗങ്ങളും ഞങ്ങൾക്ക് നീ ഞങ്ങളിൽ നിന്നും നീ മാറ്റിത്തരേണത്. നീ അല്ലാതെ രോഗങ്ങൾ മാറ്റുന്നവൻ മറ്റാരും തന്നെ ഇല്ല. ഖുർആൻ വളരെ വ്യക്തമായി അള്ളാഹു പറഞ്ഞിരിക്കുന്നു, ഇദാ മരിൽത്തു ഫഹുവ യശ്ഫീൻ, എനിക്ക് രോഗം വന്നാൽ അവനാണ് മാറ്റിത്തരുന്നവൻ. എന്റെ തെളിവാണ് നമ്മളിപ്പോ കണ്ടുകൊണ്ടിരിക്കുന്നത്. ലോകത്തിലെ ഏറ്റവും വലിയ മരുന്ന് ഉൽപ്പാദക രാഷ്ട്രം ദരിദ്ര രാഷ്ട്രത്തോട് നിങ്ങൾ മരുന്ന് കയറ്റി അയച്ചില്ലെങ്കിൽ നിങ്ങളെ നമ്മൾ ശരിപ്പെടുത്തും എന്ന് പറയുന്ന ഒരവസ്ഥയിൽ ഒന്ന് ആലോചിച്ച് നോക്കുക. അങ്ങനെ അള്ളാഹു എല്ലാവിധ പ്രയാസത്തിൽ നിന്നും മാറ്റി പെരുമാറട്ടെ. അള്ളാഹു ഞങ്ങളെ എല്ലാവിധത്തിലും രോഗങ്ങളിൽ നിന്നും മുക്തമായി പൂർണ്ണമായ ആരോഗ്യവാന്മാരായി, ആരോഗ്യവതികളായി ലോകത്ത് താമസിക്കാൻ ഞങ്ങൾക്ക് തൗഫീഖ് നൽകുകയും, അങ്ങനെ പൂർണ്ണ ആരോഗ്യവാന്മാരായി വരികയും പിന്നീട് അള്ളാഹുവിനെ കുറിച്ച് മനസ്സിലാക്കുകയും ദീനിനെ കുറിച്ച് മനസ്സിലാക്കുകയും ചെയ്യുന്ന ഒരു അവസ്ഥയിൽ വരണം. ഫിറാവിനെ കുറിച്ച് പറഞ്ഞപ്പോൾ അള്ളാഹു പറഞ്ഞു, ഫിറാവിനെ ഒരുപാട് ദൃഷ്ടാന്തങ്ങൾ കാണിച്ചു തരൂ, ഒന്നല്ല ഫിറാവിൻ ദൃഷ്ടാന്തങ്ങൾ കാണിച്ചു തരൂ, ദൃഷ്ടാന്തങ്ങൾ കാണിച്ചു തരൂ എന്ന് പറഞ്ഞു. ഓരോ പ്രാവശ്യം ദൃഷ്ടാന്തങ്ങൾ കാണിച്ചു കൊടുക്കുമ്പോഴും ജനങ്ങൾ അവരെന്ത് ചെയ്യുന്നു, ഇതൊക്കെ ചൊപ്പടി വിദ്യയാണ് എന്ന് പറഞ്ഞുകൊണ്ട് അതിൽ നിന്ന് പിന്മാറുകയാണ് ചെയ്യുന്നത്. ദൃഷ്ടാന്തം ഈ നമുക്കറിയാം, അവര് ഫിറാവൻ എന്ത് ചെയ്തു, അള്ളാഹു ചെള്ള് അല്ലെങ്കിൽ തേന് പോലുള്ള ജീവി ഇറക്കി കൊടുത്തു. അവരുടെ ശരീരം മുഴുവൻ ഇങ്ങനെ തേനും ചെള്ളും ഓടി നടക്കുക, ഭക്ഷണത്തിലും ഭക്ഷണ തളികയിലും കിടക്കയിലും എവിടെ നോക്കിയാലും. അപ്പൊ എന്ത് ചെയ്തു, മൂസാ നബി അലൈഹി സ്വലാം പറഞ്ഞു, അള്ളാഹു നിന്നെ പരീക്ഷിക്കുകയാണ്, നീ ഇസ്ലാം സ്വീകരിക്കുകയാണ്, നീ സത്യ പന്ഥാവ് ഉൾക്കൊള്ളുകയാണെങ്കിൽ നിന്നെ ഈ ശിക്ഷയിൽ നിന്നും രക്ഷപ്പെടുത്താമെന്ന് പറയും. ഈ ശിക്ഷ മാറട്ടെ എന്നാൽ ഞാൻ സ്വീകരിക്കാമെന്ന് പറയും. ആ ശിക്ഷ അങ്ങ് മാറുകയും ചെയ്യും, അയാളുടെ സ്വഭാവം മാറും. അതേപോലെ തവളയെ കൊണ്ട് ശിക്ഷിച്ചു, തവള എവിടെ നോക്കിയാലും തവളകൾ കിടക്കയിലും നടക്കുന്നിടത്തും ഇരിപ്പിടത്തിലും ഷെപ്പിലും ആഹാരത്തിലും തവള കയറി മറിഞ്ഞുകൊണ്ടിരിക്കുക. അവസാനം മൂസാ നബി മുഖേനയാണ് ഈ പരീക്ഷണത്തിൽ അകപ്പെട്ടത് എന്ന് ഫിറഔൻ സമൂഹത്തിന് മനസ്സിലായി. അപ്പോ ഫിറഔൻ പറഞ്ഞു, ഈ ശിക്ഷ മാറിയാൽ ഞങ്ങൾ വിശ്വസിച്ചതാണ്. പക്ഷെ അവർ വിശ്വസിച്ചില്ല. അങ്ങനെ ഓരോ ശിക്ഷയുടെ സന്ദർഭത്തിലും ഇത് തന്നെയാണ് പറഞ്ഞിട്ടുള്ളത്.
അപ്പൊ നമുക്കും സമൂഹത്തോട് പറയാനുള്ളത് ഇത് തന്നെയാണ്. ഓരോ പരീക്ഷണങ്ങൾ, അല്ലാതെ ഓരോ പരീക്ഷണങ്ങൾ വരുമ്പോഴും മനുഷ്യന്റെ അശക്തിയെക്കുറിച്ച് മനസ്സിലാക്കുകയും അവന്റെ അള്ളാഹുവിന്റെ ഏകത്വത്തെക്കുറിച്ചും അള്ളാഹുവിലേക്ക് മടങ്ങുകയും അള്ളാഹുവിന്റെ കിതാബിനെ കുറിച്ച് മനസ്സിലാക്കുകയും അള്ളാഹുവിന്റെ ദീനിനെ കുറിച്ച് മനസ്സിലാക്കുകയും അതിനെക്കുറിച്ച് പഠിക്കുകയും അത് സ്വീകരിക്കുകയും അത് ഉൾക്കൊള്ളുകയും ചെയ്യുന്ന ഒരവസ്ഥയിലേക്ക് ലോകത്തെ അള്ളാഹുവിനെ നയിക്കേണ്ട തമ്പുരാൻ. اللهم إنا نعوذ بك من البرص والجنون والجذام ومن سيئ الأقدام. ربنا آتنا في الدنيا حسنة وفي الآخرة حسنة وقنا عذاب النار. برحمتك يا أرحم الراحمين. سبحان الله وبحمده. سبحانك اللهم وبحمدك. نشهد أن لا إله إلا أنت ونستغفرك ونتوب إليك. صلى الله تعالى وسلم على خير خلق محمد وعلى آله وصحبه أجمعين. والحمد لله رب العالمين. والسلام عليكم ورحمة الله تعالى وبركاته. إذن نحن نقول داونلود شيء.